പ്രൈസ് ലോർഡ്. ഗ്രീറ്റിംഗ്സ് ഇൻ ദ നെയിം ഓഫ് ലോർഡ് ആൻഡ് സേവ് ജീസസ് ക്രൈസ്റ്റ്. വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബ്ലസ് ഓസ്ട്രേലിയയുടെ ഈ വർഷത്തെ നാഷണൽ ഫാസ്റ്റിംഗ് പ്ലാനിന്റെ അവസാന സമാപന സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും. അപ്പോൾ തന്നെ ഈ മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ഇവരെ അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ നിങ്ങളുടെ ക്യാമറകളൊക്കെ ഓണാക്കി ഈ മീറ്റിംഗിൽ പങ്കെടുത്താൽ നന്നായിരുന്നു. മത്തായി സുവിശേഷം നാം ഇങ്ങനെ വായിക്കുന്നു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് കർത്താവ് പറയും. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഹിയർ ബൈ ആക്സിഡൻറ്റ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു വെർച്വൽ മീറ്റിംഗ് ആണെങ്കിൽ പോലും കർത്താവിന് നമ്മളെ തൊടുവാൻ കഴിയും. ഏത് വിഷയത്തിനു മേലും ഒരു ഡെലിവറൻസ് കർത്താവിന് തരുവാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രാത്രിയിൽ ഈ യോഗം നാം പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോകുമ്പോൾ നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ തലകളെ മുണക്കി ദൈവസ്ഥലി മീറ്റിംഗിന് അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജി ജോൺ അവർകൾ ഗോൾഡ് കോസ്റ്റ് ക്വീൻസിൽ നിന്ന് ജോയിൻ ചെയ്ത് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ഈ സെഷൻ ആരംഭിക്കും. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാനുള്ള സമയമാണ്. സിഡ്നിയിൽ നിന്ന് ഷാലോം കൃഷ്ണ അസംബ്ലിയുടെ വർഷിപ്പ് ടീം ആരാധനയിൽ നമ്മെ നയിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവശീലം നമുക്ക് ആയിരിക്കാം. കർത്താദാസൻ സജിയോണെ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കണമെന്ന് ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നു. ബ്ലസ് ഓസ്ട്രേലിയയുടെ നാഷണൽ ഫാസ്റ്റും പ്രെയറിന്റെ മൂന്നാം ദിനം രാത്രി ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, ഈ നിമിഷം മുതൽ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഈ മീറ്റിംഗിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ രാത്രി പാട്ടുകൾ പാടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊയറിനെ കർത്താവ് ശക്തീകരിക്കുവാൻ ബലപ്പെടുത്തുവാനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചന ശുശ്രൂഷിക്കുന്ന ഷാജി പാസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തനെ ശക്തമായി കർത്താവ് ഇന്ന് രാത്രി ഉപയോഗിക്കണം. ദൈവത്തിന്റെ വചനം ശക്തമായി ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് എവിടെയൊക്കെ രൂപാന്തരങ്ങൾ പ്രാപിക്കണമോ, എവിടെയൊക്കെ ഗുണീകരണങ്ങൾ ഉണ്ടാകണമോ, എവിടെയൊക്കെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹങ്ങളും ലഭിക്കണമോ, ആ മേഖലകളിലെല്ലാം അത് വിടുതലും അനുഗ്രഹവും കർത്താവിന്റെ കരം ചലിക്കുവാനുമായി ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നു, അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, പല സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗ് കർത്താവെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മുതൽ ദൈവ സാന്നിധ്യം ചലിക്കുന്നതിനായി സ്തോത്രം. ഇതിന്റെ പ്രവർത്തകാവെ, പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ്, ബ്ലസ് ഓസ്ട്രേലിയയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ. നമ്മുടെ നാഷണൽ ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ മൂന്നാമത്തെ ദിനം സന്ധ്യയിൽ
ഒരുമിച്ച് കൂടി വന്ന എല്ലാവർക്കും വലിയവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ വീഴ്ചയിൽ, നമ്മുടെ വൈരികളുടെ നടുവിൽ നമ്മളെ കൈവിടാതെ നമ്മളെ കാത്തു പരിപാലിച്ച ഒരു ദൈവം നമുക്കുണ്ട്. അമേൻ, സ്തോത്രം, ഹാലലൂയ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ, അമേൻ, ഹാലലൂയ, ഈ സോഷ്യൽ മീഡിയയുടെ മറവിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ വീടുകളിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ചിതറിയായിരിക്കുമ്പോൾ, നമ്മളെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. അമേൻ, സ്തോത്രം, ഹാലലൂയ. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, അമേൻ, ഹാലലൂയ, ആത്മാർത്ഥതയോടുകൂടെ, ഹൃദയഭാരത്തോടുകൂടെ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, അമേൻ, എല്ലാ ശത്രുവിൻ്റെ ചങ്ങലകളും, അമേൻ, ഹാലലൂയ, ഈ ആരാധനയെങ്കിൽ പൊട്ടണം. അമേൻ, സ്തോത്രം. വിശ്വാസത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്താലും അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. ഹാലലൂയ. അതാണ് നമ്മൾ പാടിയത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ, അമേൻ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. അമേൻ, ഹാലലൂയ. അമേൻ, കണ്ടിട്ട് വിശ്വസിക്കുന്നവനെ അല്ല കർത്താവിന് ആവശ്യം, കാണാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് തേടുന്നു. അമേൻ, ഹാലലൂയ. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ, അമേൻ, ഹാലലൂയ, ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേൻ, സ്തോത്രം, ഹാലലൂയ. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എബ്രായർക്ക് എഴുതിയ ലേഖനം, അമേൻ, 11-ാം അധ്യായം, അമേൻ, ഹാലലൂയ, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാകുന്നു. അമേൻ, ഹാലലൂയ. നമുക്കൊരു നിശ്ചയമുണ്ട്. അമേൻ, ഹാലലൂയ. ആ നിശ്ചയം എന്തെന്നാൽ, നമ്മുടെ കർത്താവി കർത്താവ്, നമ്മുടെ രാജാതി രാജാവുമായ നമ്മുടെ പ്രാണപ്രിയൻ വാനവിരിവിൽ വരുവാൻ സമയമായി. അമേൻ, തന്നെ, അമേൻ, തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെ അമേൻ ചേർക്കുവാനായിട്ട് നമ്മുടെ പ്രാണപ്രിയൻ, അമേൻ, വാനവിരിവിൽ വരുവാൻ സമയമായി. ഹാലലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നെ ഒരുങ്ങാം, തന്നെ താൻ നമ്മളെ ഒരുക്കാം. അമേൻ, ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹാലലൂയ. കരങ്ങളെ കടിച്ച് ശക്തിയോടുകൂടെ, അമേൻ, സ്തോത്രം, ഹാലലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. Hallelujah. Oh, glory to God, Jesus. Victory. Victory in the mighty name. Namukku jayam nalgunna devathinu namukku mahutvam kodukkam. Oh, shabarakatha lamasiya la theriya lam shura hatala. Ella karangalum adichu shakthiyodu. Taalchil enne oorthavane. Neechey enne kaathavane. Taalchil enne oorthavane. Neechey enne kaathavane. Taalchayalalla vishwasathaane. Vaazhgi nithyam cherthavane. Amme taalchayalalla vishwasathaane. Vaazhgi nithyam cherthavane. Stotraam paaduga nee maname. Kartan jayam nalgidum nishchayama. Stotraam paaduga nee maname. Kartan jayam nalgidum nishchayama. Shatruvin thalar thagarthavane. Maathrai jayam thannavane. Amen. Shatruvin thalar thagarthavane. Amen. Maathrai jayam thannavane. Shatru munbaage neeseyorukkum. Mitranaame Yesuve stuthi maname. Shatru munbaage സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിയിടും നിശ്ചയം. സ്തോത്രഗീതം പാടുക നീ മനമേ. ഓ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമാ. കാഷ്ടവും മഹാശാസനയും നിന്നയും ഉള്ള ദിനവും ഇതേ. അമേൻ. കാഷ്ടവും മഹാശാസനയും നിന്നയും ഉള്ള ദിനവും ഇതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ വള്ളൂര ചെയ്യുകിലെന്തു ഭയം. അമേൻ. കള്ള സഹോദരർ വള്ളൂര ചെയ്യുകിലെന്തു ഭയം.
സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും നമ്മേലൊന്നിലും പതറിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. നമ്മേ മന്നരിൽ മന്നവൻ നമ്മോടു വിശ്വാസത്തോടെ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. ഗോറി പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. മരുഭു പ്രയാണം കഴിയും വരെയും, മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. അമ്മേ മരുഭു പ്രയാണം കഴിയും വരെയും, മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീലമൗലബലം ധുരവൈശവലധർണികതം ജീരബലം. ഓ ആശിച്ച ദേശം കാണുകയാ, ക്ലേശമഖിലവും നീങ്ങുകയാ. അമ്മേ ആശിച്ച ദേശം കാണുകയാ, ക്ലേശമഖിലവും നീങ്ങുകയാ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മേ. അമ്മേ യേശു മണാളൻ ചേർത്തിടും, ഹല്ലേലൂയ, ശോഭിത മണവാട്ടിയായ. ഓ സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. ഹല്ലേലൂയ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. ഓ താഴ്ചയിൽ എന്നെ ഓർത്തവനേ, ഓ താഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവൻ. കാഴ്ചയാലല്ല വിശ്വാസത്താമേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി. ഉപയേറും കർത്താവിലെ വിശ്വാസം, അതിനാൽ ഹൃദയം നല്ല ആശ്വാസം. ദുരിതങ്ങളിലായുമി ഉപവാസം, കൃപയാ മനോഹരമാ. ദുരിതങ്ങളിലായുമി ഉപവാസം, കൃപയാ മനോഹരമാ. കൃപയൊന്നെന്നാശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദ തണലാകും. ഇരുൾപാതയിലനുദിന ഒളി നൽകും കൃപയോ എന്നാശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദ. യെസ് ഹല്ലേലൂയ.
ഉയർന്നാലും വന്നാലും എതിരുയർന്നാലും എന്റെ താഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ കോര വൈരിയിൻ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ എന്റെ താഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ കോര വൈരിയിൻ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും അമ്മേൻ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും പ്രതികൂലങ്ങളവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവന് തന്നവൻ ഇനി മേലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവന് തന്നവൻ ഇനി മേലും കൃപയാൽ നടത്തുമെന്നെ കൃപയൊന്നെന്നാശയം ഹാലലൂയ കൃപ കൃപയൊന്നെന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും അമ്മെ വൈരികൾ വന്നാലും എതിരുയർന്നാലും എന്റെ താഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ ഒര വൈരിയിൽ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്വന്ത ഗീതം പാടി എന്റെ താഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ ഒര വൈരിയിൽ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ ഓ കൃപ കൃപയൊന്നെന്നാശ്രയം ഹല്ലേലൂയ കൃപ കൃപയൊന്നെന്നാനന്ദമാ വൈരികൾ വന്നാലും എതിരുയർന്നാലും ഹല്ലേലൂയ വൈരികൾ വന്നാലും എതിരുയർന്നാലും ും കർത്താവിലൻ വിശ്വാസം അതിനാൽ എന്തുള്ള ആശ്വാസം ദുരിതങ്ങളിലായും ഭൂവാസം മനോഹരമാരും കർത്താവിലൻ വിശ്വാസം അതിനാൽ എന്തുള്ള ആശ്വാസം ദുരിതങ്ങളിലായും ഭൂവാസം കൃപയൊന്നെന്നാശ്രയം ഹല്ലേലൂയ ഓ ഗ്ലോറി ഗ്ലോറി ആനന്ദമാണ് അത്ഭുത വൈരവലം വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും അമ്മേ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും അമ്മെ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും ഓ ഗ്ലോറി 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 അമ്മെ വൈരികൾ വന്നാലും കൃപമതിയെന്നാലും ും എതിരുയർന്നാലും കൃപയാൽ കൃപയാൽ
കൃപയാൽ കൃപയാൽ കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 പകർന്നൊരു ശക്തി കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് നഗളേറിടും വേളകളിൽ വൈദുഷ്യേറിടും നാളുകളിൽ തകർന്നീടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തങ്കരത്താകളേറിടും വേളകളിൽ നമ്മെ വൈദുഷ്യേറിടും നാടുകളിൽ തകർന്നീടാതെ മനം കരുതുന്നവൻ നമ്മെ താങ്ങിടും നിത്യവും തങ്കരത്താ കൃപയാ 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 സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് വരും കൈവിടുമ്പോ കൂട്ടിനവനെ കൂടെ വരും മരണത്തിൽ താഴ്വര കൂടിടുമ്പോ തെല്ലും ഭയമേശുകില്ല ഉറ്റവരേവരും കൈവിടുമ്പോ കൂട്ടിനവനെ കൂടെ വരും മരണത്തിൽ താഴ്വര കൂടിടുമ്പോ തെല്ലും ഭയമേലി കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് ഓ കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാളാറിനാവനില്ലേ എത്രയോ ശ്രേഷ്ഠമാം കണ്ണുകരുതൽ എന്നെന്നും ഓർത്തിടും വന്നിരുമയാ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാളാറിനാവനില്ലേ ശ്രേഷ്ഠമാം കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തി കൃപയാ 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 നിത്യം സ്നേഹിച്ച പകർന്നൊരു ശക്തി ഇത് കൃപയാ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമേ
to God, Jesus. Amen. Hallelujah. 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 നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത് നമ്മുടെ കർത്താവിന്, നമ്മുടെ വീഴ്ചയിൽ നമ്മെ കൈവിടാത്ത നമ്മുടെ കർത്താവിന് അമേൻ സ്തോത്രം. ഹാലലൂയ്യ. ആഴിയുടെ ഓളങ്ങളിൽ അമേൻ സ്തോത്രം. നമ്മൾ തകർന്നു പോകാതെ താണു പോകാതെ നമ്മെ കരം പിടിച്ച് നടത്തിയ നമ്മുടെ രാജാവിന് അമേൻ സ്തോത്രം. ഈ സന്ധ്യങ്ങൾ ഹാലലൂയ്യ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനൊന്ന് അമേൻ ഹാലലൂയ്യ മഹത്വം കൊടുക്കാമോ? അമേൻ സ്തോത്രം. ഹാലലൂയ്യ. ശബാ റഹസ്മിയാ ലദര വൈശദീലബ ഉറിയം തൽ പ്രബാര വൈഡദേ രഹത്തി ലബോഷ്യ. അമേൻ സ്തോത്രം. ഹാലലൂയ്യ. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇരുന്നു കൊണ്ട് അമേൻ ഒരു നിമിഷം കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ. അമേൻ സ്തോത്രം. ഹാലലൂയ്യ. നമ്മെ കൈവിടാത്തൊരു ദൈവം നമുക്കുണ്ട്. നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അമേൻ സ്തോത്രം. ഹാലലൂയ്യ. വിശ്വാസത്തോടുകൂടെ നമ്മൾ ഒരു കാൽ ചുവട് എടുത്തു വെക്കുമ്പോൾ അമേൻ സ്തോത്രം അതിന് മുന്നമേ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അമേൻ സ്തോത്രം. നാം തകർന്നു പോകാതെ അമേൻ ഹാലലൂയ്യ നമ്മെ തള്ളിക്കളയാതെ ശത്രുവായവൻ അമേൻ സ്തോത്രം നമ്മെ തകർക്കുവാനായിട്ട് അമേൻ സ്തോത്രം നമ്മെ മുഴിക്കുവാനായിട്ട് വഴിയരികിൽ അമേൻ പതിയിരിക്കുമ്പോൾ അമേൻ അവന്റെ പതിയിൽ നിന്ന് അമേൻ സ്തോത്രം ഹാലലൂയ്യ അവന്റെ ചതിക്കുഴികളിൽ നിന്ന് നമ്മെ വഴിതിരിച്ചു വിടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അമേൻ ഈ സന്ധികൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അമേൻ ഹാലലൂയ്യ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അർത്ഥുലാര വൈശദീര ഹംദൽ പ്രബൗരിയ റൽമദാ ലഹഷ്മിയ ലഹസേ രിഗതി അർത്ഥുൽ പ്രബോരി അംശദാ ലഹംദേലേ റിയാ ലഹസ്തൽ പ്രബേരിയ. അമേൻ സ്തോത്രം. ഹാലലൂയ്യ. ഹാബേൽ വിശ്വാസത്താൽ അമേൻ ഹാലലൂയ്യ യാഗം കഴിച്ചപ്പോൾ അവനിൽ പ്രസാദിച്ച ഒരു ദൈവമുണ്ട്. അമേൻ സ്തോത്രം. ഹാലലൂയ്യ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവനെ എടുത്തുകൊണ്ട് പോയ ഒരു ദൈവമുണ്ട്. അമേൻ സ്തോത്രം. ഹാലലൂയ്യ. നോഹ വിശ്വാസത്താൽ ഒരു പെട്ടകം പണിതപ്പോൾ അമേൻ അതിനു മുന്നേ അമേൻ അവന്റെ ചെവിയിൽ കേട്ടിട്ടില്ലാത്തൊരു അരുളപ്പാടുണ്ടായപ്പോൾ താൻ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായി. അമേൻ സ്തോത്രം. ഹാലലൂയ്യ. വിശ്വാസത്തോടുകൂടെ നാം എന്തു ചെയ്താലും അമേൻ ഹാലലൂയ്യ അമേൻ വിശ്വാസത്തോടുകൂടെ അമേൻ നാം ഒരു വാക്ക് അമേൻ സുവിശേഷം പറഞ്ഞാലും അമേൻ സ്തോത്രം. ഹാലലൂയ്യ. അമേൻ നമ്മൾ ഒരു വാക്ക് അമേൻ ഹാലലൂയ്യ മറ്റുള്ളവരോട് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാലും അമേൻ അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന അതിന്റെ മധ്യത്തിൽ നമ്മുടെ വാക്കുകളെ വൃഥാവായി പോകാതെ അമേൻ നമ്മെ കരുതുന്ന ഒരു ദൈവം അമേൻ സ്തോത്രം നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ഹാലലൂയ്യ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഒരു ആരാധന ദൈവം നമുക്ക് നൽകി. സ്പെഷ്യൽ ലീഡ് ചെയ്ത ശാലോം കൃഷ്ണ അസംബ്ലിയിലെ വർഷിപ്പ് ടീമുള്ള ദൈവം നന്ദിയും സ്നേഹം അറിയിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൻ്റെ ദാസനായ ആർ എ ടോറി, ഹി റോട്ട് ലൈക്ക് ദിസ്: എവറി ട്രൂ റിവൈവൽ ഫ്രം ദാറ്റ് ഡേ ടു ദിസ് ഡേ ഹാഡ് ഇറ്റ്സ് ഏർത്ത്ലി ഒറിജിൻ ഇൻ പ്രയർ. ഉണർവിൻ്റെ ആരംഭം പ്രാർത്ഥനയിലാണ്. എളി ആരംഭത്തെ ചുറ്റി തുച്ഛീകരിക്കാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ദേശത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തുടർന്ന് ഓസ്ട്രേലിയയിലുള്ള ചില സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം ഈ രാജ്യത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം ഈ രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുമാണ്. ഇന്ന് രാത്രി പ്രത്യേകാൽ ബ്ലസ് റോസിയയിലേക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള ഒരു ആത്മഭാരം ദൈവം കൊടുത്തതിനോട് കർത്താവ് ഞാൻ സ്തുതിക്കുന്നു. അവരോട് ഒരുമിച്ച് ചേർന്ന് നമ്മൾ രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സൗതേൺ ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർദേൺ ടെറിട്ടറി എന്നീ സ്ഥലങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ ബ്ലെസി ബെന്നി ജോൺ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ആത്മഭാരത്തോടെ ഈ സ്റ്റേറ്റുകൾക്ക് വേണ്ടി, ടെറിട്ടറികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ദേശത്തെ ഉണർത്തുമാറാകട്ടെ. പ്രിയ ദാസി സിസ്റ്റർ ബ്ലെസി അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അവർ ഹെവൻലി ഫാദർ, വി കം ബിഫോർ യുവർ പ്രസൻസ് ലോർഡ്, ത്രൂ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് മാസ്റ്റർ ലോർഡ്. കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ പ്രിവിലേജിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവ്: ഇഫ് മൈ പീപ്പിൾ ഹു ആർ കോൾ ഔട്ട് മൈ നെയിം വിൽ ഹംബിൾ ദംസെൽസ് ആൻഡ് പ്രേ ആൻഡ് സീക്ക് മൈ ഫേസ് ആൻഡ് ദെൻ കർത്താവ് ടേൺ ഫ്രം ദർ വിക്കഡ് വേസ്, ഐ വിൽ ഹല്ലേലൂയ forgive the sin and answer their prayers and I will heal this land, Lord. Karthave, devathinte vajanathal njangal orumich as a body of Christ, Lord. Karthave, ninde sannidhilekku njangale thanne samarpikkunna appa, be humble in your presence, Lord Father. Karthave, njangal orumich devathinte paadathilekku njangal kadannu vanna Karthave, innu pagalkaalam njangal Karthave South Australia ku vendi, Western Australia ku vendi, Northern Territory ku vendi njangal orumich prarthikkunna appa, Lord, you brought us to this country to bless this nation, Father Lord. ഞങ്ങളെ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കർത്താവിന്റെ രക്തത്തിൽ വീണ്ടെടുത്ത് കർത്താവെ പരിശുദ്ധാത്മാവെന്ന ചാരം കൊണ്ട് ഞങ്ങളെ മുദ്രകുത്തി കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് ഈ ദേശത്തിന്റെ കാവൽക്കാരായി നട്ടാണ് കർത്താവെ. പലപ്പോഴും ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നു പോയി, കർത്താവിന്റെ സന്ധി ഞങ്ങൾ വിട്ടുമാറിപ്പോയി, ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്തുനിന്ന് കർത്താവെ ഞങ്ങൾ പിന്മാറിപ്പോയി. എന്നാൽ ആസ് എ ചേർച്ച് ലോർഡ്, ആസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ആസ് എക്ലേഷ്യ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. വി ആർ റിപ്പെന്റിംഗ് അവർ സെൽഫ് ലോർഡ്, ക്ലെൻസസ് ലോർഡ്, വാഷസ് ലോർഡ് വിത്ത് ദ പ്രീഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ഫാദർ ലോർഡ്. കർത്താവെ, ഞങ്ങൾ ഓരോ സ്റ്റേറ്റുകളെ, ഈ മൂന്ന് സ്റ്റേറ്റുകളെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ലോർഡ്, ദ സിൻ ഓഫ് ദി സ്റ്റേറ്റ് ലോർഡ്, കർത്താവെ, പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, ദൈവത്തിന് സ്തോത്രം, പാപത്തിന് പരിഹാരമായി ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ മരിച്ച യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഈ മൂന്ന് സ്റ്റേറ്റുകളെ കഴുകുന്ന അപ്പച്ച, ക്ലെൻസ് ഓൾ ദി സ്റ്റേറ്റ് വിത്ത് ദ പ്രീഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ഫാദർ ലോർഡ്. ദർ ഈസ് എ പവർ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് കർത്താവെ. വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഈ സ്റ്റേറ്റിലുള്ള എല്ലാ നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി സ്റ്റേറ്റ്, എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന്റെ സുവിശേഷം ചെന്നെത്തുവാൻ തൊക്കെ വേണം. ദൈവം സഹായിക്കുമാറാകണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, കർത്താവെ, 400 വർഷങ്ങൾക്ക് മുൻപേ ദ മാൻ ഓഫ് ഗോഡ് കെയിം ഫ്രം കർത്താവെ ആസ് എ മിഷണറി ഫാദർ ലോർഡ്. He declared and he looked at this nation and he declared that this is the great Southland of the Holy Spirit. Lord, we are standing on the declaration as the church of God. We are declaring that, Father, in this generation, Lord, we are going to see that, Father, Lord, pouring out of the Holy Spirit is coming upon each and every state of Australia, especially, Father, Lord, South Australia, West Australia and Northern Territory, O Master Lord. Kartave, njangal avade ulla സ്റ്റേറ്റുള്ള ചേർച്ചുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ, ഡിഫറെന്റ് ഓർഗനൈസേഷൻ, ഡിഫറെന്റ് ഫെലോഷിപ്പ്, ഡിഫറെന്റ് പ്രയർ ഗ്രൂപ്പ്സ് കർത്താവെ അവിടെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു മനസ്സോടെ കർത്താവെ. ദർ ഇസ് നോ എനി കൈൻഡ് ഓഫ് ബ്രിഡ്ജ് ഇൻ ബിറ്റ്വീൻ ഫാദർ. ഓൾ ദ പീപ്പിൾ ഓഫ് ഗോഡ് കം ഇൻ യൂണിറ്റി ലോർഡ് ഫാദർ, ആൻഡ് എ ഗുഡ് ഇന്റൻഷൻ ഫാദർ ലോർഡ്, സീക്കിംഗ് യുവർ ഫേസ് ലോർഡ് ഫാദർ ലോർഡ്. കർത്താവെ, ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നത് ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ാണ് കർത്താവെ. അപ്പച്ച, ദ സോൾ ഓഫ് ദിസ് നേഷൻ ഇസ് ഗോയിങ് ടു ബി സേവ്ഡ് ബൈ ബിക്കോസ് ഓഫ് ലോർഡ് യുവർ പ്രീഷ്യസ് ബ്ലഡ് ഫാദർ ലോർഡ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ദോൾ കർത്താവെ, 400 years ago the belly of this land conceived your promises, Lord. That is going to be delivered this year.
through this fasting prayer, through the Bless Australia conference, Lord Father, Kartave, we are going to see the mighty power of God moving upon this land. That is our faith declaration, Father Lord, in Jesus' name, oh Father Lord. Kartave, moon state Lord, government officials, political parties, leadership, എല്ലാവരും ഈ യേശുവിന്റെ സ്നേഹത്തിങ്കിൽ ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം എന്റെ സ്വർഗത്തിലെ ദൈവമേ നീ ഇടയാക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ യങ് ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളുകൾക്കായി, കോളേജുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിറ്റികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഈ ദിവസങ്ങൾ കർത്താവേ, ഓ താങ്ക് യു മാസ്റ്റർ ലോർഡ്. കർത്താവേ, ദ ബിഗിനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്, ദിസ് നേഷൻ സ്റ്റാർട്ടഡ് വിത്ത് പ്രയർ. കർത്താവ്, ഈവൻ ദോ പാർലമെന്റ് ദേ സ്റ്റാർട്ടഡ് വിത്ത് ദാറ്റ് മീറ്റിംഗ് ഇൻ ദ പ്രയർ, പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. കർത്താവ്, ഞങ്ങളുടെ സ്കൂളുകളിലേക്ക് ദൈവവചനം മടങ്ങി വരട്ടെ, പ്രാർത്ഥന മടങ്ങി വരട്ടെ. കർത്താവേ, യങ് ജനറേഷൻ വിൽ സീക്ക് യുവർ ഫേസ് ലോർഡ് ഫാദർ ലോർഡ്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപത്തിന്റെ ചെങ്ങലയിൽ കർത്താവെ പെട്ടുപോകുവാൻ അനുവദിക്കല്ലേ. പാവലോണിയ സ്പിരിറ്റിനകത്ത് പെട്ടുപോകുവാൻ എന്റെ സ്വർഗം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഒരു വലിയ റിവൈവൽ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് സ്വർഗം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. റേസ് ഓഫ് ഇവാഞ്ചലിസ്റ്റ് യങ് ജനറേഷൻ ഫാദർ, സുവിശേഷകന്മാർ കർത്താവെ ഞങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങളിൽ നിന്ന് എഴുന്നേൽക്കട്ട് കർത്താവെ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ട് കർത്താവെ. അവർ കൺട്രി ഇസ് ലാക്കിംഗ് ദ പ്രൊഫറ്റിക്കൽ വേർഡ്. പ്രവാചകന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദേശമാണിത്, ദൈവശബ്ദം കേൾക്കാതിരിക്കുന്ന ദേശമാണ്. ലോർഡ്, അനോയിന്റ് ദ പീപ്പിൾ ഓഫ് ഗാഡ് കർത്താവെ. ദൈവത്തിന്റെ പ്രവചന ശബ്ദത്തിനായി സത്യത്തിൽ കർത്താവിന്റെ ഹാലലിയ പ്രവചനത്തോടുകൂടി ആത്മാവിന്റെ അഭിഷേകത്തോടുള്ള ഭക്തന്മാരെ ഈ ദേശത്ത് എഴുന്നേൽപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഈ മൂന്ന് സ്റ്റേറ്റുകളിലുള്ള എല്ലാ പാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവാചകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പ, ലെറ്റ് ദ വിസ്ഡം ഓഫ് ഗോഡ് ഫിൽ ഇൻ സൈഡ് ഓഫ് ദം ഓ ഫാദർ. പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനം ദേശത്തോട് വിളിച്ചു പറയുവാൻ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് ആത്മാക്കളോട് വിളിച്ചു പറയുവാനുള്ള പാഷൻ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ആരെങ്കിലും ഡിസ്കറേജ് ആയിട്ട് കർത്താവെ, ഏലിയാവിനെ പോലെ ചൂരക്ഷയുടെ കീഴിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്തൂടെ ദൈവത്തിന്റെ വചനത്താൽ ഉത്തേജനം പ്രാപിപ്പാൻ, റിന്യൂവൽ പ്രാപിപ്പാൻ കർത്താവെ. പീപ്പിൾ വിൽ കം ബാക്ക് ടു യുവർ ലോർഡ് ഫാദർ ഇൻ ജീസസ് നെയിം ഓഫ് ഫാദർ ലോർഡ്. കർത്താവെ, ഞങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ സ്റ്റേറ്റുകൾ കർത്താവെ പുതിയ പുതിയ മിഷൻ ഫീൽഡുകൾ ഓപ്പൺ ചെയ്യുവാൻ തക്കോണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. പ്രത്യേകിച്ച് ഞങ്ങൾ കർത്താവെ ഈ ലാൻഡിന്റെ കർത്താവ് ഓൺ പീപ്പിൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് പീപ്പിൾ ഓഫ് ദിസ് നേഷൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. അവരുടെ ലാംഗ്വേജിനകത്ത് ബൈബിൾ ട്രാൻസ്ലേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ആ മിനിസ്റ്ററുകളെ എല്ലാം കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. ദൈവമേ, ആ ജനത്തിന്റെ നടുവിൽ കർത്താവെ ഞങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിപ്പാനുള്ള അവസരങ്ങളെ തെരുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിട്ടല്ല കർത്താവേ. Let we need to go out, Lord. Break the boundaries, break the circle what enemy put around us, Lord. We need to look at the people, those who are in the darkness, Lord. ഈ ദിവസങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പ് ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ. എക്സ്റ്റെൻഡ് ദ ടെറിറ്ററി ഓഫ് ഫാദർ ഇൻ ജീസസ് നെയിം ഓഫ് ഫാദർ ലോർഡ്. ഹല്ലേലൂയ, താങ്ക് യു ഓൾമൈറ്റി ഗോഡ്. കർത്താവേ, ഞങ്ങൾ ഈ ദേശത്ത് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ 2024 അവസാനിക്കുന്നതിന് മുൻപേ വി ആർ ഗോയിങ് ടു സീ ദ റിവൈവൽ ഇൻ ദിസ് നേഷൻ ഫാദർ ലോർഡ്. കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വാട്ട് ദ ബെല്ലി ഓഫ് ദിസ് ലാൻഡ് കൺസീവ്ഡ് 400 years ago by that man of God, that declaration is going to be established in this country, Father Lord. We faith by faith we are declaring that, Father, halella nationum devathinte parishuddhaatmaavinte valiya saanithyam kartave nashtapettu poya devathinte glory ee rajyathilekku madangi varatte, njangada sabhagalilekku madangi varatte, vyaktiparamayi njangada jeevithathil njangada kudumbangalilum kunjangalilum kartavinte glory madangi varuvaan njangal prarthikkunnu appa. Devume stotram. കർത്താവെ, ഞങ്ങൾ കർത്താവെ യഹോവയുടെ സാന്നിധ്യത്തിനകത്ത് ഈ മീറ്റിങ്ങിനകത്ത് ഇരിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമേൻ, അമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ നമ്മുടെ ദേശത്തെ ഉണർത്താൻ പോകുന്നതിനാൽ വിശ്വാസത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു സിസ്റ്റർ ബ്ലസ്സി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന് കൊടുക്കുവാനുള്ള സമയമാണ്. ദൈവമക്കളെ, ഒരു കോൺഫറൻസ് നടത്തുവാൻ അല്ലെങ്കിൽ ഇതുപോലൊരു മീറ്റിംഗ് നടത്തുവാൻ ഭാരിച്ച ഒരു ചെലവ് ഇതിന് പുറകിലുണ്ട്.
വരുന്ന ദിവസങ്ങളിൽ ഓസ്ട്രേലിയയുടെ പല സ്റ്റേറ്റുകളിൽ ആംബസ് ഓസ്ട്രേലിയ കോൺഫറൻസ് നടത്താൻ പോവുകയാണ്. അതിന് വലിയൊരു ചെലവുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അതിനെല്ലാം നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്താൽ ദൈവം തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കും. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മനസ്സ് തുറന്നു കൊടുത്താൽ ആ മീറ്റ്സ് എല്ലാം നമുക്ക് ആ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. ദൈവം നമുക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ട്. എന്നാൽ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരമാണിത്. നിങ്ങളുടെ മനസ്സ് തുറന്ന്, നിങ്ങളുടെ വോൾട്ടുകളെ തുറന്ന്, ലെറ്റ്സ് ഗിവ് ടു ദ ലോർഡ്. യു നോ ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ദൈവം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ദൈവം വായിക്കുന്നത്. ബ്രദർ ദീപക് വിൽസൺ ഒരു പാട്ട് പാടുന്ന ഈ സമയത്ത് നമുക്ക് ഓഫറിംഗ് എടുക്കാവുന്നതാണ്. ഓൺലൈൻ ഗിവിംഗിന്റെ ഡീറ്റെയിൽസ് ഇവിടെ സ്ക്രീനിൽ കാണാം. ദ ഡീറ്റെയിൽസ് ഓൺ ഹൗ ടു ഗിവ് വിൽ ബി ഷോഡ് ഓൺലൈൻ ഓൺ ദ സ്ക്രീൻ. യു കുഡ് പ്ലീസ് മേക്ക് നോട്ട് ഓഫ് ദാറ്റ്. ബി റിയലി ഗുഡ്. ഗാനത്തിന് ശേഷം ബ്രദർ ലിൻസൺ മാത്യു മുന്നോട്ട് വന്ന് ഓഫറിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിന് അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ മിനിസ്ട്രിയിൽ ഭാഗമാകാം. ഓ ടു യു ബ്രദർ ദീപക്. നിന്നാമേ എത്ര ഉന്നതം.
Thank you, Brother Deepak, and also thank you for all of you for your participation. നിങ്ങളെ കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ബ്രദർ അജയ് ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. ബ്ലസ് ഓസ്ട്രേലിയയുടെ ഓൺ ബിഹാഫ് ഓഫ് ബ്ലസ് ഓസ്ട്രേലിയ, ബ്രദർ അജയ് വിൽ കം ഫോർവേഡ് ആൻഡ് ഡെലിവർ ദി വോട്ട് ഓഫ് താങ്ക്സ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്ലസ് ഓസ്ട്രേലിയ 2024 മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിനത്തിൽ ദൈവപാദപീഠത്തിങ്കിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ മീറ്റിംഗിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബ്രദർ ജോബിൻ ജെയിംസ് മുഖ്യ സന്ദേശം ഇന്ന് നമുക്ക് നൽകുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കർത്ത ശുശ്രൂഷകൻ പാസ്റ്റർ ഷാജി എം പോൾ, അതോടൊപ്പം വിവിധ നിലകളിൽ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന കർത്ത ശുശ്രൂഷകന്മാർ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്ത ശുശ്രൂഷകന്മാർ, ദൈവമക്കൾ എല്ലാവരെയും വിശേഷാൽ വന്ദനം ചൊല്ലുകയാണ്. കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ രാജ്യത്തിന്റെ ഉണർവിനായി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അധികം മുഖവരകൾ ഇല്ലാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ മീറ്റിംഗുകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് സർവമഹത്വം, പുകഴ്ചയും ആരാധനയും എല്ലാം നന്ദി ഞാൻ പ്രാരംഭമായി കരയിട്ടുകയാണ്. ഈ മൂന്ന് ദിവസത്തെ മീറ്റിംഗുകളിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച ബ്രദർ എൽദോസ് വർക്കി, ഇവാഞ്ചലിസ്റ്റ് റാൽസൺ ടി രാജു, ബ്രദർ ജോബിൻ ജെയിംസ് എന്നിവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മൂന്ന് ദിവസത്തെ മീറ്റിംഗുകളിൽ മുഖ്യ സന്ദേശം അറിയിക്കുവാൻ കടന്നു വന്ന കർത്ത ശുശ്രൂഷകന്മാർ പാസ്റ്റർ ജെൻസൺ ജോയ്, പാസ്റ്റർ സാം മാത്യു, പാസ്റ്റർ ഷാജി എം പോൾ എന്നിവരോടുള്ള പ്രത്യേക നന്ദി ബ്ലസ് ഓസ്ട്രേലിയ ടീമിന്റെ പേരിൽ അറിയിക്കുന്നു. ഈ മൂന്ന് ദിവസത്തെ മീറ്റിംഗുകളിൽ വർഷിപ്പ് ലീഡ് ചെയ്ത കാൻബറ പെന്തക്കോസ്റ്റൽ ചർച്ച് കോയർ, ബ്രദർ ജോജി ജോൺ ആൻഡ് ടീം ജീലോങ്, ഷാലോം ക്രിസ്ത്യൻ അസംബ്ലി സിഡ്നി എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗുകളിൽ വിവിധ നിലകളിൽ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്നിട്ടുള്ള കർത്ത ശുശ്രൂഷകന്മാരെ എല്ലാം ഓർത്ത് ഒറ്റ വാക്കിൽ നന്ദി കരയേറ്റുകയാണ്. ഓസ്ട്രേലിയയിലുള്ള ദൈവസഭകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മെജോറിറ്റി സഭകളിലുള്ള ദൈവദാസന്മാരും ഈ ഒരാഴ്ചത്തെ മീറ്റിംഗുകൾ മാറ്റിവെച്ച് എല്ലാ മീറ്റിംഗുകൾ ക്യാൻസൽ ചെയ്ത് ബസ് ഓസ്ട്രേലിയയോട് ഒരുമിച്ച് ചേർന്ന് ഈ രാജ്യത്തിന് ഉണർവിനായി പ്രാർത്ഥിപ്പാൻ തയ്യാറായ നിങ്ങളുടെ ആത്മാർത്ഥ സഹകരണത്തിന് ഞങ്ങൾ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഈ മീറ്റിംഗുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ടെക് ടീമിലെ ബ്രദർ അരുൺ, ബ്രദർ ജോഷ്, മീഡിയ ആൻഡ് പബ്ലിസിറ്റി ടീമിലെ ബ്രദർ ജുബിൻ, സിസ്റ്റർ പ്രിൻസി, ദിനം പ്രതി ഇതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചവർ, മധ്യസ്ഥത അണച്ചവർ, പണം മുടക്കിയവർ, അവരോടൊക്കെയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ മീറ്റിംഗുകളിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാർ, വിശ്വാസികൾ, സുഹൃത്തുക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അതാത് സ്റ്റേറ്റിലെ കോൺഫറൻസുകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചുകൊണ്ടും മുഖാമുഖമായി കാണാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ അജയ്. ദൈവം ബ്ലസ് ഓസ്ട്രേലിയയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഇങ്ങനെ എഫേർട്ട് എടുത്ത് ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യുന്ന ബ്ലസ് ഓസ്ട്രേലിയയുടെ എല്ലാ ഭാരവാഹികളോടുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കും. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ചില അനൗൺസ്മെന്റുകൾ അറിയിക്കാൻ കർത്താവ് ആശിക്കുന്നു. ബ്ലസ് ഓസ്ട്രേലിയയുടെ ആനുവൽ കോൺഫറൻസസ് വരുന്ന മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്രാവശ്യം ഓസ്ട്രേലിയയുടെ 6 സിറ്റികളിൽ കോൺഫറൻസ് നടക്കുന്നു. നിങ്ങൾ ഫ്ലയർ ശ്രദ്ധിച്ചാൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ആദ്യത്തെ കോൺഫറൻസ് നടക്കുന്നത് പെർത്തിലാണ്. ഓഗസ്റ്റ് 16th and 17th ദിവസങ്ങളിൽ പെർത്തിൽ കോൺഫറൻസ് നടക്കുന്നു. അതിനുശേഷമുള്ള വീക്കിൽ അഡിലേഡിൽ വെച്ച് ഓൺ ദ 23rd and 24th of August അഡിലേഡിൽ വെച്ച് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ ആലീസ് സ്പ്രിങ്സിൽ വെച്ച്, നോർദേൺ ടെറിട്ടറി ആലീസ് സ്പ്രിങ്സിൽ 30th and 31st of August അവിടെ കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതിനുശേഷം മെൽബണിൽ വെച്ച് 6th and 7th of September മെൽബണിൽ വെച്ച് കോൺഫറൻസ് നടക്കുന്നു. അത് കഴിഞ്ഞ് ബ്രിസ്ബെയിനിൽ 13th and 14th of September ബ്രിസ്ബെയിനിൽ വെച്ച് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് കോൺഫറൻസ് നടക്കുന്നത് സിഡ്നിയിലാണ്. 20th and 21st September ആ മീറ്റിംഗ് നടക്കുന്നത്. 6 സ്ഥലങ്ങളിൽ ഡിഫറെന്റ് സിറ്റീസിലായിട്ട് ഈ മീറ്റിംഗ് നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം അതാത് സിറ്റികളിലുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ ഒരുമിച്ച് കടന്നു വന്ന് ഓസ്ട്രേലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവമക്കൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, ഡേറ്റ്സ് നോട്ട് ചെയ്യുക. നിങ്ങളുടെ സിറ്റികളിൽ നടക്കുന്ന മീറ്റിംഗിൽ ദയവായി നിങ്ങൾ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഫ്ലക്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അനോച്ചായുള്ള കർത്താവിന്റെ ദാസന്മാർ അന്ന് ആ സെഷനുകളിൽ ആ കോൺഫറൻസ് ദൈവത്തിൽ സംസാരിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കോൺഫറൻസുകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യാതെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ അനുഗ്രഹിക്കുന്നതുമായ ദൈവദാസന്മാർ നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ കർത്താവദാസൻ പാസ്റ്റർ ഷാജി എം പോൾ ദൈവവചന ശുശ്രൂഷയെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ കർത്താവദാസനെ ഞാൻ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കർത്താവദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ കടന്നു വന്ന് നമ്മൾ പലരും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അനുഭവിച്ചതാണ്. പ്രിയ കർത്താവദാസൻ
വെണ്ണിക്കുളത്തുള്ള ഗോസ്പെൽ സെൻട്രൽ ചർച്ചിന്റെ സീനിയർ പാസ്റ്ററായിട്ട് താൻ സേവനം അനുഷ്ഠിക്കുന്നപ്പോൾ തന്നെ ലോകമെമ്പാടും ഉള്ള ദൈവജനം പവർ വിഷനിൽ കൂടെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ അനുഭവിക്കുന്നവരാണ്. കർത്താവദാസിന്റെ ദൈവദൂഷ ശക്തമായി മീഡിയയിൽ കൂടെ ശക്തമായി ഉപയോഗിക്കുന്നു. പ്രിയ കർത്താവദാസിനെ ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ലഭിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ ഒരു റിസെപ്റ്റീവ് ഹാർട്ടോടുകൂടെ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവ സന്നിധി നാമായിരുന്നാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മോട് സംസാരിക്കും ഞാൻ വിശ്വസിക്കുന്നു. വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ പ്രിയ കർത്താവദാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. കർത്താവദാസിനെ ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ വളരെ പ്രൗഢമായി വളരെ അനുഗ്രഹീതമായി ആത്മസാന്നിധ്യത്തോടെ ദൈവകൃപയോടുകൂടെ ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ബ്ലസ് ഓസ്ട്രേലിയയുടെ ആനുവൽ ഫാസ്റ്റിംഗ് പ്രെയറിന്റെ അവസാന ദിവസം മഹാദൈവത്തിന്റെ കരുണയാൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാരും അതിലുപരി ദൈവത്തെ അക്ഷീണമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കളോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒപ്പം നിങ്ങളെ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് തക്കവണ്ണം ദൈവത്തിന്റെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നത് ഓർത്ത് ആദ്യമേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നടുവിലിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തെ പുകഴ്ത്തുന്ന കൂടെ കർത്താവിൽ വളരെ പ്രിയരായ കർത്തൃദാസന്മാർ പലരും ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ ഈ യോഗത്തിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിയ ഇന്ന് രാത്രിയിലെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോബിൻ ജെയിംസ്, ബ്രദർ ജോബിൻ ജെയിംസ് മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിച്ച് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ നമ്മൾ ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ദൈവിക സന്നിധിയിൽ ആരാധനയിലേക്ക് നമ്മെ നയിച്ച ഓസ്ട്രേലിയയിലെ ഷാലോം ക്രിസ്ത്യൻ അസംബ്ലിയുടെ കൊയർ, അതുപോലെ ഈ യോഗത്തിൽ സന്നിധരായിരിക്കുന്ന ബ്ലസ്സോസിയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, വിശേഷിയാൽ എന്നെ യോഗത്തിന് വേണ്ടി ക്ഷണിക്കുകയും അതുപോലെ കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിക്കുകയും വെച്ചത് കർത്തൃദാസ്മാർ പലരുണ്ട്. ബിജു മേനത്ത് ബാക്കിയുള്ള എല്ലാവരും ഞാൻ ഓരോരുത്തരും എനിക്ക് പ്രിയരാണ്. നിങ്ങൾ ഓരോരുത്തരും എല്ലാവരുടെയും പേര് പറയാൻ നോക്കിയാൽ വചന ശുശ്രൂഷയുടെ കുറെ സമയം അതിനുവേണ്ടി അങ്ങ് പോകുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒഴിവാകുകയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ, നമ്മൾ കർത്തൃദാസന്മാരും സഹോദരന്മാരും ആണല്ലോ, അതുകൊണ്ട് ഒരു വാക്കിൽ ദൈവസന്നിധിയിൽ ഫോർമാലിറ്റികളില്ലാതെ എല്ലാവരോടും നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് പ്രിയരായ പലരും കർത്തൃദാസന്മാരും ദൈവമക്കളും ദൈവദാസന്മാരൊക്കെ ഈ സൂമിലുണ്ട്. ഞാൻ നിങ്ങളെ പകരം കാണുന്ന എല്ലാവരെയും കണ്ട് ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രവും കരയേറ്റിക്കൊണ്ട് എന്നെ ഈ അനുഗ്രഹീത മീറ്റിംഗിലെ അവസാന ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചതിന് എനിക്കുള്ള കൃതജ്ഞതയും നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് തിരുമുമ്പാകെ ആയിരിക്കാം. വചന കേൾവി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന്റെ വചനത്തിന്റെ അസാധാരണമായിരിക്കുന്ന സാധ്യതകൾ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ വചനം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ എന്തായിരിക്കുന്നോ അതിനേക്കാളൊക്കെ അപ്പുറമായി നമ്മളെ ദൈവത്തിന്റെ വചനത്തിന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതൊക്കെ ചെയ്യാൻ ദൈവമായ കർത്താവിന് കഴിയും, വചനത്തിന് കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ആമുഖത്തിൽ ഞാൻ വചനത്തെക്കുറിച്ച് സാധാരണ എന്തെങ്കിലും ഒരു വാക്കൊക്കെ പറയാറുണ്ട്. ഇന്ന് അതൊന്നും പറയാതെ നേരെ ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഒരു പ്രത്യേക പ്രമേയം നിങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ പങ്കുവെച്ച് ഞാൻ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, 2 തിമോത്യോസ് 2:15. ഇതൊരു ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ബേസ് ആണ് ആ വാക്യമെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടാൻ ആ വാക്യം മുഴുവൻ ഞാൻ എടുക്കുന്നില്ല. അവസാന ഭാഗം മാത്രം എടുത്ത് നമ്മളതിനെ ഒന്ന് വിചിന്തനം ചെയ്ത് വിലയിരുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. 2 തിമോത്യോസ് 2:15 ഞാൻ ഇതാ വായിക്കുകയാണ്. ദയവായി ശ്രദ്ധിച്ചോളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, അടുത്ത ഭാഗം കേട്ടോളണം, ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അത്രയും ഭാഗമാണ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. സ്തോത്രം. ശ്രമിക്കുക. പൗലോസിന്റെ അടുത്താണല്ലോ തിമോത്യോസിനോടാണല്ലോ പറയുന്നത്. തിമോത്യോസിനെ വളരെ നല്ലൊരു ശുശ്രൂഷകനാക്കാൻ വേണ്ടിയിട്ട് പൗലോസ് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളാണ്. തിമോത്യോസിന് എഴുതിയത് കൊണ്ടും ഒരു എപ്പിസ്കോപ്പ് അല്ലെങ്കിൽ ഒരു ഒരു പൗരോഹിത്യ ലേഖനമായതുകൊണ്ടും നമ്മളെല്ലാവരും ബാധിക്കത്തില്ല എന്നൊരു വിചാരം നമ്മൾ ആ പശ്ചാത്തലത്തിൽ വേണ്ട. മറിച്ച്
നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുക. വാക്യത്തിന്റെ പ്രസക്തമായ ഭാഗം അഥവാ എനിക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക. നമ്മൾ ഒത്തിരി സഹിച്ചതും കഷ്ടപ്പെട്ടതും പഠിച്ചതും ഒക്കെ വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് ആളുകൾ ഓസ്ട്രേലിയയുടെ മണ്ണിൽ ഇരുന്നുകൊണ്ടാണ് കേൾക്കുന്നത്, വിവിധ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മള് പണം മുടക്കിയതും സ്ട്രഗിൾ ചെയ്തതൊക്കെ ഒരർത്ഥത്തിൽ ഞാൻ ഈ വാക്യം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ വന്നുകൂടിയ ചിന്തകൾ പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ ഓർക്കുകയായിരുന്നു, നമ്മളൊക്കെ ശ്രമിച്ചത് ഒരുപക്ഷെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നല്ലൊരു ജോലിക്ക് വേണ്ടി, നല്ലൊരു പെർഫോമൻസിന് വേണ്ടി, നല്ലൊരു രാജ്യത്ത്, നല്ലൊരു ദേശത്ത്, നല്ലൊരു സ്ഥാപനത്തിൽ, നല്ലൊരു പൊസിഷനിലാകാൻ വേണ്ടിയിട്ടാണ് പരിശ്രമങ്ങൾ. ആയുസിന്റെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമ്മൾ ശ്രമിച്ചത്. സ്തോത്രം. ഞാൻ പറയുന്നത് നിഷേധിക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനിടയ്ക്ക് പ്രാർത്ഥിച്ചില്ല, ദൈവത്തെ അറിഞ്ഞില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പരിശ്രമങ്ങൾ, ഉറക്കം ഉളച്ചത്, രാപ്പകലെ അധ്വാനിച്ചത്, പണം മുടക്കിയത്, വീട് വിട്ട് നല്ല പ്രായത്തിൽ പോയി ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചത്, ഇതൊക്കെ വാസ്തവത്തിൽ നമുക്കൊരു കരിയർ ഉണ്ടാക്കാൻ, നമുക്ക് ഒരു നല്ല കാലം ഉണ്ടാക്കാൻ, നല്ലൊരു സ്ഥിതി ഉണ്ടാക്കാനായിരുന്നു. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഈ വാക്യം ഇന്ന് നമുക്ക് ഗഹനമായി ചിന്തിക്കാം. ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ, നമ്മുടെ പരിശ്രമങ്ങൾ ഇത്രത്തോളമൊക്കെ തന്ന ദൈവം, ഇതുവരെ കൊണ്ടുവന്ന കർത്താവ്, ഇത്രത്തോളം നിർത്തിയ ദൈവം, ഇതുവരെ നമ്മളെ നടത്തിയ ദൈവം, ഒരിക്കൽ പോലും ഈ റൂമിനകത്തിരിക്കുന്ന നമ്മൾ ചിലരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഒരു ഒരു മീറ്റിംഗിന് മുമ്പിൽ പോലും നിൽക്കാൻ, ഇതുപോലത്തെ ബ്രസേസ്ട്രേലിയ പോലത്തെ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ഒത്തിരി ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭാരം മുഴുവൻ പേറി പ്രാർത്ഥിക്കുന്ന ഇതുപോലത്തെ ഒരു ആത്മീയ കൂട്ടായ്മയുടെ ഒരു സംഘാടകത്വ പാടവത്തിന്റെ പിന്നറിയിൽ പോലും നിൽക്കാൻ ആഗ്രഹിച്ചായിരിക്കുകയല്ല ഒരു പക്ഷെ നമ്മളിപ്പോൾ നിന്നത്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപയാൽ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്വർഗം നമ്മൾ ചിലരോട് പറയുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക. സ്വത്രം. വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും ചെന്ന ദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. വേദവസ്ത്രത്തിന്റെ അത് പറയുമ്പോൾ ഞാൻ ഒന്നോടെ വാക്കുകളെ അടഞ്ഞെടുത്ത് ചിന്തകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. ഈ പുതിയ നിയമത്തിനകത്തല്ല, വേദവസ്ത്രത്തിനകത്ത് മനുഷ്യനോട് ഒരു ശ്രമവും നടത്തേണ്ട, ചുമ്മാ ഉറക്കം തൂങ്ങിയിരുന്നാ മതി, സംഭവമെല്ലാം വീട്ടിലെത്തിക്കോളാം എത്തിച്ചോളാം എന്ന് പറയുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. സ്തോത്രം. അത് ഓർത്തോളണം കേട്ടോ. എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന എല്ലാവരും കേട്ടോളണം, എങ്ങോട്ടെങ്കിലും 4 പ്രാർത്ഥനാ വിഷയം എഴുതി അയച്ചിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് ഓർത്തിരിക്കുന്നവർ അങ്ങനെ ഇരുന്നു പോകത്തുള്ളൂ. പക്ഷെ ബൈബിള് നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ശ്രമിച്ചാൽ. ഒത്തിരി വാക്യങ്ങൾ എന്റെ ശ്രദ്ധയപ്പെട്ട് മൂന്നാറുണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി പറയാം, ഒരാത്മീകനകത്ത് പരിശുദ്ധാത്മാവുള്ളവൻ, ദൈവത്തെ അറിയാവുന്നവൻ, ദൈവകൃപ വ്യാപരിക്കുന്നവൻ, സ്വർഗത്തിലെ ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തോട് പക്ഷത്തി ചേർന്ന് നിൽക്കുന്നവൻ, അവരെ രണ്ടുമൂന്ന് പേര് കൂടി ശ്രമിച്ചാൽ ഈ പുസ്തകം നമ്മോട് പറയുന്നു അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, മുൻതലമുറയിൽ പലർക്കും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഓസ്ട്രേലിയയുടെ മണ്ണിൽ, ക്ഷേത്രം, അവിടത്തെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക്, അവിടത്തെ അവകാശികൾക്ക് പലർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ചിലർ ഒന്നിച്ചു നിന്ന് ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ സാധ്യമാക്കി തരുമെന്ന് ദൈവാത്മാവിൽ ഒരു ശബ്ദമായി ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞുകൊണ്ട് നൂതനകത്തേക്ക് കടക്കാം. ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്ക് നമ്മോട് പറയുന്നത് ശ്രമിച്ചാൽ നമുക്ക് ദൈവത്തിന് കൊള്ളാവുന്നവരാകാം. അത് മനസ്സിനകത്ത് പേറണം. കർത്താവേ, എനിക്ക് ദൈവത്തിന് കൊള്ളാവുന്ന ഒരാളായി മാറണം. അതിന് ശ്രമിച്ചാൽ നടക്കും. അതിന് ജോലി രാജിവെക്കണമെന്നില്ല. അതിനിപ്പോൾ സ്വതന്ത്രം ഈ സാഹചര്യങ്ങളൊക്കെ വിട്ടറിയണമെന്നില്ല. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രമിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് കൊള്ളാവുന്നവനാകാൻ കഴിയും. വേറെ ഒത്തിരി വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത് ശ്രമിക്കുക എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ 6 ഒന്നേ രണ്ട് വാക്യങ്ങൾക്ക് അകത്ത് പറയുന്ന എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 6:1-2 വാക്യങ്ങൾ എന്റെ സന്ദേശത്തിന്റെ കാതലാകാരത്തേക്ക് കടക്കാം. ഞാൻ ഈ വാക്കൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് കടക്കാം. 6:1-2 വാക്യങ്ങൾക്കകത്ത് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിന്റെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശ കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിഷ്യാവധി എന്നിങ്ങനെ നമ്മളെ അടിസ്ഥാനം പിന്നെയും ഇടാതെ എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനം പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക.
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വേണമെങ്കിൽ ഒരടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു, ചെന്ന സ്ഥലത്ത് നാട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുക, അമ്മച്ചി അപ്പച്ചനാരെയും വിളിച്ചു ചോദിക്കുകയാണ്, കർദ്ദലാസം വിളിച്ചു ചോദിക്കുക, മോനെ യോഗത്തിനൊക്കെ പോകുന്നുണ്ട് വെച്ച് ഉണ്ടെന്ന് പറയത്തക്ക രീതിയിൽ ഒതുങ്ങി കൂടി നിൽക്കാൻ വേണമെങ്കിൽ പറ്റും. പക്ഷേ ആയിരിക്കുന്ന സ്ഥാനത്ത് ശ്രമിച്ചാൽ ചവിട്ടുപടികൾ ചവിട്ടി കയറുന്നത് പോലെ അസാധാരണമായിരിക്കുന്ന ഒരു സാധ്യതയുടെ മുമ്പിലാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയാം, അസാധാരണ സാധ്യതയുടെ മുമ്പിൽ സ്വർഗം നിന്നെ കൊണ്ടു നിർത്തിയിട്ടാണ് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ വരാനിരിക്കുന്ന നാളുകൾ വലിയ ഉണർവിലേക്ക്, വലിയ ദൈവകൃപയിലേക്ക്, ദൈവത്തിന്റെ കയ്യിൽ പ്രയോജനപ്പെടുന്ന നിലവാരത്തിൽ അസാധ്യമായിരിക്കുന്ന സാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ലെവലിലേക്ക് സ്വർഗസ്ഥനായ ദൈവത്തിന് എത്തിക്കാൻ നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത പരിജ്ഞാനത്തിന്റെ ലെവലിലേക്ക് എത്താൻ സ്വർഗത്തിലെ ദൈവം ചിലരെ ആക്കി വെക്കുകയാണ്. അതിനുവേണ്ടി ശ്രമിച്ചാൽ ദൈവം ചെയ്യുമെന്നാണ് പറയുന്നത്. പരിജ്ഞാന പൂർത്തി, അതൊക്കെ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ്. അപ്പൊ പരിജ്ഞാനപൂർത്തിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക, സ്തോത്രം, അതൊരു ആത്മീക വളർച്ചയുടെ ഭാഗമാണ്. നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പൊ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും, സ്തോത്രം, ഈ ഭൂമിയിൽ എത്ര വലിയ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം, സ്തോത്രം, ശ്രമിച്ചാൽ നടക്കാം. രണ്ടാമത്തെ കാര്യം, ഈ ആദ്യ പാഠങ്ങളൊക്കെ സാധാരണ ലെവലിൽ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ആത്മീയത്തിന്റെ ആഴത്തിലേക്ക് കയറി പരിജ്ഞാന പൂർത്തിയിലേക്ക് കയറി പിടിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ആത്മീയ നിലവാരം എത്രത്തോളം വരുമെന്ന്, അവരുടെ പരിജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല, അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നും ഈ വാക്യം നമുക്ക് വളരെ ശ്രദ്ധേയമായി തരുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ആ വിധത്തിൽ പറഞ്ഞിട്ട് വിശദീകരണത്തിലേക്ക് വരാം. എഫേസ് ലേഖനത്തിലെ ഒരു വാക്യമുണ്ട്, എഫേസ് ലേഖനം 4:3 അവിടെ പറയുന്ന ഒരു വാക്യം ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. 4:3 എഴുതിയിരിക്കുന്ന ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക, സ്തോത്രം. അവിടെ ഒരു ശ്രമം നടക്കുക. ഈ ആത്മാവിന്റെ ഐക്യത എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സ്തോത്രം. അതെങ്ങനെയെങ്കിലും പൊട്ടിച്ച് തകർത്തിട്ട് ഈ കാണുന്നതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒരാത്മീക കൂട്ടായ്മ ഓർത്തോളണം. ഇപ്പൊ ഞാന് ഇപ്പോ അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ കർദ്ദലാസ് പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയയുടെ ഓരോ സ്റ്റേറ്റുകളിലും കഴിഞ്ഞ നാടുകളിലേക്കാൾ വ്യത്യസ്തമായി, സ്തോത്രം, വലിയ കോൺഫറൻസുകളായി കർത്താവിന്റെ കൃപയാൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു മൂവ്മെന്റാണ് ശരിക്കും പറഞ്ഞാൽ, സ്തോത്രം. പണച്ചെലവുള്ള അവിടുത്തെ തിരക്കുകൾക്കിടയിൽ ഒരു ഒരു ഫുൾ ടൈം മാറ്റി വെക്കേണ്ട വലിയ കാര്യങ്ങളാണ്, സ്തോത്രം. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ശ്രമം നടത്തുക. ഈ ശ്രമത്തിനകത്ത് വലിയ കാര്യങ്ങൾ ദൈവമായ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്, സ്തോത്രം. വലിയ പദ്ധതികൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കേണ്ട ചില കാര്യങ്ങൾ, അത് കാക്കാൻ നമ്മൾ ഭാരമായി തീരുന്ന ഒരുപാട് പേരുള്ളപ്പോ കർത്താവിന്റെ വചനത്തിൽ പൗലോസിന്റെ കൊരിന്ത്യരോടുള്ള ആഹ്വാനമാണ് സഭയ്ക്ക് സഫലന്മാരാകാൻ വേണ്ടി ശ്രമിക്കുക, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കാൻ ശ്രമിക്കുക എന്ന് 2 Petros 1:10 ഞാനിപ്പോ 4-5 പറഞ്ഞു. ഞാൻ ഇത്രയും വാക്യങ്ങൾ എന്റെ ആമുഖത്തിൽ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മാർഗം ശ്രമിക്കുന്നവരുടെ മാർഗമാണ്, ഉദാസീനങ്ങളുടെ മാർഗമല്ല, അലസരുടെ മാർഗമല്ല, ഉഴപ്പന്മാരുടെ മാർഗമല്ല. ആരെങ്കിലും ചെയ്തോളും എന്നോർത്തിരിക്കുന്നവർക്ക് എങ്ങും എത്താൻ പറ്റില്ല. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, സ്തോത്രം, ശ്രമിച്ചവരെല്ലാം ഈ മാർഗത്തിൽ ജയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ശ്രമിച്ചവർ അവരുടെ കുടുംബത്തെ നേടിയിട്ടുണ്ട്, തലമുറകളെ നേടിയിട്ടുണ്ട്, ആത്മാക്കളെ നേടിയിട്ടുണ്ട്, അന്ധകാര കോട്ടകളെ തകർത്തിട്ടുണ്ട്, അവർ അത്ഭുതങ്ങളിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്, ശുശ്രൂഷ രാജ്യമിനിക്കിയ വാള് പോലെ ദൈവത്തിന് കൃപയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വലിയ മൂവ്മെന്റിലേക്ക് കാലി വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കുന്ന ചിലരോട് പറയുന്നു, നീ ശ്രമിച്ച ചില കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. ആരോടെങ്കിലും പറഞ്ഞിട്ടല്ല, ഒരുപാട് പേരോട് പറഞ്ഞ കാര്യങ്ങൾ, ഒത്തിരി പേരെ കൊണ്ട് ശ്രമിപ്പിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ
നീയും ദൈവത്തിന്റെ ആത്മാവും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ, ശ്രമിച്ചാൽ, ചില കാര്യങ്ങൾ ആക്കി വെച്ചെടുത്ത് സ്വർഗത്തിലെ ദൈവം നിറവേറ്റാൻ പരിശുദ്ധാത്മാവ് വളരെ വളരെ കാര്യങ്ങളിലേക്ക് ദൈവം മൂവ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാലഘട്ടം ഓപ്പൺ ചെയ്യുകയാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം, കഷ്ടതയുടെ കാലം വരികയാണ്, പീഡനത്തിന്റെ കാലം വരികയാണ്, പോരാട്ടത്തിന്റെ കാലം വരികയാണ്, കാലം മോശമാകുകയാണ്, പിള്ളേരെല്ലാരും വഴിതെറ്റുകയാണ്, ലഹരിയുടെ കാലമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂസുകളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു അജണ്ട ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ തമ്മിൽ തമ്മിൽ പറഞ്ഞ് ഒതുങ്ങാം. അതല്ല, എന്തൊക്കെ വിഷയങ്ങൾ നേരിട്ടാലും ശ്രമിക്കാൻ തയ്യാറായവന്റെ കൂടെ ദൈവം നിൽക്കും. യേശുവിന്റെ നാമത്തിൽ എന്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ പലതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്താൻ വേണ്ടി പോകയാ. ആരൊക്കെ എതിരി നിന്നാലും, ആരും കൂടെ ഇല്ലെങ്കിലും, ഒരൊറ്റയാനെ പോലെ നിൽക്കേണ്ട വന്നാലും ശ്രമിക്കാൻ തയ്യാറായാൽ അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ച് അവരെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ 2024 പകുതിക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കൊണ്ട്, ശ്രമിക്കുന്നവരെ കൊണ്ട് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് വലിയ സാധ്യതയുടെ കവാടങ്ങൾ തുറന്നിടുക. ശ്രോത്രം, നിങ്ങളുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രമിക്കണം. ശ്രോത്ര, ഹല്ലേലൂയ, ഒരു നല്ല പ്രയർ ലൈഫ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കണം. പറ്റത്തില്ല, തിരക്കാണെന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാകാം. ശ്രോത്രം, ആത്മാവിന്റെ അമിതമായിരിക്കുന്ന സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകത്തിന്റെ അപ്പുറയും പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ പരിശോധിച്ച്, ശ്രോത്രം, അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രമിച്ചിട്ട് വിജയിച്ച ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പരിചിതമായിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു വിടാൻ പറ്റുമെങ്കിലും അത്ര പരിചയമില്ലാത്തൊരു സംഭവം, ഈ വിഷയത്തെ തെളിയിക്കാൻ വേണ്ടി ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഏത് ശ്രോത്രം, ആരും കൂടെ ഇല്ലെങ്കിലും ആരോടും പറഞ്ഞില്ലെങ്കിലും, നമുക്കൊരു സ്വഭാവമാണ് കുറെ പേരോടൊക്കെ പ്രാർത്ഥിക്കാൻ 10 പറയുന്നൊക്കെ വളരെ നല്ലതാട്ടോ ശ്രോത്രം, ഒത്തിരി നല്ല കാര്യമാണ്. ആരെങ്കിലും 4 പ്രാർത്ഥിക്കാനുള്ളതും എവിടെയെങ്കിലൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് കേട്ടാൽ അവരുടെ ഇടയ്ക്കിലേക്കൊക്കെ നമ്മുടെ വിഷയങ്ങൾ പറയുന്നൊക്കെ നല്ലതാ. പക്ഷേ ഞാൻ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഇന്നത്തെ യോഗത്തിൽ ഇരിക്കുന്നവരോട് പറയാൻ ദൈവം എന്റെ കയ്യിൽ തന്നത്, ആരെയും കൂട്ടുപിടിച്ചില്ലെങ്കിലും നീ ശ്രമിച്ചാൽ നിന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് ഇന്നത്തെ യോഗത്തിൽ പറയാൻ ഇന്നത്തെ ദൂതായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്കുള്ള, നിങ്ങളുടെ ചിലർക്കുള്ള പ്രത്യേകമായിരിക്കുന്ന ആലോചനയായിരിക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുകയാണ്. ശ്രോത്ര, ഹല്ലേലൂയ. ഒരുപാട് പേര് പരിശ്രമിച്ചിട്ട് ജയാളികളായവരുടെ ഒരു ചരിത്രം പുസ്തകത്തിനകത്ത് കാണും. പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത, ഞാൻ ഈ അടുത്ത ദിവസം ദൈവത്തിന്റെ വചനത്തിൽ ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പഴയ നിയമത്തിലാണ് ശ്രോത്ര, എങ്കിലും പുതിയ നിയമത്തിന്റെ ആശയത്തിൽ ഞാൻ ആ കാര്യങ്ങളെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ശ്രോത്ര, ഹല്ലേലൂയ, വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അത് 1 14:1 മുതൽ ഏകദേശം ശ്രോത്രം 13-14 വരെയുള്ള 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അത്രയും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, ഇടയ്ക്കുന്ന അത്യാവശ്യമുള്ള 1-2 വാക്കുകൾ മാത്രമേ ഇന്നത്തെ സമയപരിധിക്കുള്ളിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശ്രോത്രം, പരിശ്രമിച്ചാൽ ആരും വിചാരിക്കാത്ത വൻ കാര്യങ്ങൾ നടക്കും. അതൊരു പ്രവചനദൂത് പോലെ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അധികം ശ്രദ്ധേയമല്ലാത്ത, അതിന്റെ അർത്ഥം ആർക്കും അറിയാൻ വയ്യാത്ത കാര്യം എന്നൊന്നും ഞാൻ സ്ഥാപിക്കുന്നില്ല. പക്ഷേ ഒത്തിരി നമ്മൾ പ്രസംഗത്തിനോ മറ്റു ചില കാര്യത്തിനോ എടുത്തിട്ടില്ലാത്തൊരു ഭാഗമാണ് ഈ 14:1 താഴേക്കുള്ള വാക്യങ്ങൾ. യോനാഥാനാണ് അവിടുത്തെ കേന്ദ്ര കഥാപാത്രം. ഷൗലിന്റെ മകനായിരിക്കുന്ന യോനാഥൻ, ഷൗലിന്റെ ഒക്കെ 14 ഷൗലിന്റെ ഒരു നല്ല കാലമാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു അസൂയ കയറി ദാവീദിനോട് എതിർപ്പ് കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യം തെറ്റിപ്പോയൊരു കാലമല്ല. അതൊരു എത്രയാ 10-18 അപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. 14 എത്തുമ്പോൾ ഒരു ആ കുടുംബം അഥവാ ശൗല് രാജാവായിരിക്കുന്നു, യോനാഥാൻ സൈന്യാധിപനായിട്ട് കൂടെ നിൽക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഇസ്രായേലിന്റെ 1 രാജാവിന്റെ കുടുംബം, ആ കുടുംബത്തിലെ സ്തോത്രം ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽപ്പെട്ട കാര്യമാണ്. ഈ ബൈബിൾ പഠിക്കുന്നത് 10 ബൈബിൾ പഠിക്കാമെന്നാണ് ദൈവശാസ്ത്രം പഠിപ്പിച്ച, അല്ലെങ്കിൽ ബൈബിൾ കോളേജ് പഠിച്ച സമയത്ത് ഞങ്ങളെ വചനവ്യാഖ്യാനം പഠിപ്പിച്ച കർത്തൃദാസൻ പറഞ്ഞത്. 10 കൂടി ഞാനിപ്പോ പറയാൻ നോക്കിയാൽ ഒത്തിരി സമയമെടുക്കും, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ ബൈബിള് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ബൈബിള് പ്രസംഗിക്കാം, വിശദീകരിക്കാം, 10 നമുക്ക് പഠിക്കാം. ഒരു കോണ്ടസ്റ്റ്, ഒരു വിഷയത്തെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിന്റെ സംഭവം എടുത്തിട്ട് ആ വിഷയത്തെ മാത്രം വിശദീകരിച്ച് പഠിച്ച് ഒരു പ്രബന്ധമായിട്ട് പ്രസംഗമായിട്ട് അവതരിപ്പിക്കാം. ഒരു വാക്യം എടുത്തിട്ട് ഞാൻ ശ്രമിക്കുക എന്നൊരു വാക്യം എടുത്തു, അതിനെ ബൈബിളിൽ എവിടെയൊക്കെ ശ്രമിച്ചവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ ഒരു പദത്തിലൂടെ പറഞ്ഞ് ഒരു സന്ദേശമായി ആളുകളെ പഠിപ്പിക്കാം. സ്തോത്രം, ക്യാരക്ടർ സ്റ്റഡി, ഒരു വ്യക്തിയെ എടുത്തിട്ട് അങ്ങനെ 10 ബൈബിള് പഠിക്കാം. അതിനകത്ത് ഒരു പഠനമാണ് നിഴലും പൊരുളുമായി പഠിക്കാം എന്നൊരു പഠനം. പ്രായമുള്ള കർത്തദാസുമാർ പലരും എന്നെ കേൾക്കുന്നുണ്ട്, എനിക്ക് പരിചിതരാണ്. സ്തോത്രം, ഒരു പക്ഷെ ഇപ്പോഴത്തെ
ദൈവശാസ്ത്രത്തിനകത്തേക്ക് അങ്ങനത്തെ ഒരു കാര്യം കാണത്തില്ല. പ്രായമുള്ളവരൊക്കെ പണ്ടത്തെ മലയാളം ബൈബിൾ കോളേജിലൊക്കെ, ബൈബിൾ സ്കൂളിൽ, കോളേജ് എന്ന് പറയാനൊക്കെ പഠിച്ചപ്പോൾ അന്നത്തെ നിത്യതയിൽ വിശ്രമിക്കുന്ന പല ദൈവദാസന്മാരും ആ തരത്തിലൊരു പഠനം ഒരു ഒരു ശ്രദ്ധേയമായിരുന്നു, രസകരമായിരുന്നു, അത് അർത്ഥപൂർണമായിരിക്കുന്ന പഠനമാണ്. ഒരുപക്ഷെ അതൊക്കെ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, അലിഗോറിക്കലാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയായിരിക്കാം. പക്ഷെ പലതും സ്തോത്രം ശ്രദ്ധേയമാണ്. നടനും പൊരുണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ എടുത്തിട്ട് പുതിയ നിയമത്തിൽ എന്റെ പൊരുളായിട്ട് കൊണ്ടുവരിക, ചില വ്യക്തികൾ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട്. സ്തോത്രം. ോടുള്ള ബന്ധത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയുണ്ട് സ്തോത്രം. അതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റ സന്ദർഭത്തിലൊക്കെ ആയിരിക്കാം. ദാവീദിനെ മനുഷ്യവർഗത്തിന്റെ നിഴലായിട്ട്, നിഴലും പൊരുളുമായിട്ട് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാട്ടോ, ഈ ഇതിന്റെ പശ്ചാത്തലം അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് കയറുവാണെങ്കിൽ ചില നിങ്ങളുടെ ആ പിരിമുറുക്കം മാറും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ദാവീദിനെ മനുഷ്യവർഗത്തിന്റെ സകല മനുഷ്യരുടെയും നിഴലായി, ഒരു മനുഷ്യന്റെ നിഴലായിട്ടും സ്തോത്രം. യോനാഥാനെ കർത്താവിന്റെ നിഴൽ, അവര് തമ്മിലുള്ള സ്നേഹമൊക്കെ അറിയാലോ, നിഴലായിട്ടും. തൽക്കാലത്തേക്ക് ശൗലിനെ പിതാവിന്റെ നിഴലായിട്ടൊക്കെ നിഴലും പൊരുളുമായിട്ട് പഠിപ്പിച്ച സമയത്ത് ഓർക്കുന്നുണ്ട് സ്തോത്രം. ഈ ശൗലിന്റെ കോപം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ എടുക്കുകയല്ലേ. ശൗലിന്റെ കോപം ദാവീദിനോട് വല്ലാതിരിക്കുന്ന സമയത്ത് യോനാഥാൻ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് സ്തോത്രം ദാവീദിന് വേണ്ടി വാദിക്കുന്ന സംഭവം നമുക്കറിയാം. സ്തോത്രം. ദാവീദിനോട് ഇടപെടുകയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇടപെടുകയൊക്കെ ചെയ്യുന്നു. ദാവീദിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. അപ്പൊ ദൈവകോപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗോന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവത്തിനും മനുഷ്യർക്കിനിടയിൽ ഇടനിലക്കാരനായ കർത്താവ് നിഴലായിരുന്നു, കർത്താവായിരുന്നത് പോലെ അതിന് നിഴലായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഭാഗത്തൊക്കെ സ്തോത്രം പല ഭാഗത്ത് യോനാഥാനിൽ കാണാൻ കഴിയുന്നത് സ്തോത്ര. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു തൽക്കാലത്തേക്ക് നമ്മൾ ചിന്തിക്കുക, എന്നിട്ട് ഈ ഭാഗത്തേക്ക് വരിക. 14:1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഫെലിസ്തീര് ഇസ്രായേലിന് വിരോധമായിട്ട് യുദ്ധത്തിന് വേണ്ടി കയറി വരുന്ന ഒരു വല്ലാത്ത രംഗമാണ് സ്തോത്ര. ഹല്ലേലൂയ. ഒരു വല്ലാത്ത രംഗം. 13:17 വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. 13:17 ഫെലിസ്തീരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്ക്, ഓക്കെ, എങ്ങോട്ടെങ്കിലും ആട്ടെ. അപ്പോ ഒരു യുദ്ധം മാത്രമല്ല, കവർച്ചയ്ക്ക് വേണ്ടി ഫെലിസ്തീർ ഇസ്രായേൽ പാളയത്തിലേക്ക് വരികയാ, പുറപ്പെട്ടിരിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. ഇസ്രായേൽ പാളയത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക. ഈ പുറപ്പെട്ട വിവരം പാളയം അറിഞ്ഞു സ്തോത്രം. രാജാവായിരിക്കുന്ന ശൗൽ അറിഞ്ഞു, യോനാഥാൻ അറിഞ്ഞു, ആളുകൾ അറിഞ്ഞു. അറിഞ്ഞത് കൊണ്ടാണല്ലോ ഇതിനകത്ത് വന്നത്, അവര് പുറപ്പെട്ടിരിക്കുക കവർച്ച ചെയ്യാൻ. സ്തോത്രം. ഈ പുറപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ശൗലിന്റെ ഭാഗത്ത് നിന്ന് പറയത്തക്ക നീക്കങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് യേശു സ്തോത്രം, ഈ യോനാഥാൻ ആരോടും പറയാതെ സ്തോത്രം, ആരോടും പറയാതെ ഒരായുധവാഹകനെ വിളിച്ചുകൊണ്ട് ഫെലിസ്തീരുടെ പാളയത്തിലേക്ക് പോകുന്ന സംഭവമാണ് 14:1 താഴേക്ക് കിടക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഞാൻ അതിൽ നിന്ന് ദൂതുകളോട് പറഞ്ഞോട്ട് മുന്നോട്ട് പോട്ടെ, കേൾക്കണേ സ്തോത്രം. ഹല്ലേലൂയ. ഫെലിസ്തീരുടെ പാളയത്തിൽ നിന്ന് നിന്റെ പാളയത്തിലേക്ക് കവർച്ച ചെയ്യാൻ ഒരു നീക്കമുണ്ടെന്നറിഞ്ഞാൽ അവിടെ കണ്ണടച്ചിരുട്ടാക്കുകയല്ല, അവിടെ ഒതുങ്ങുകയല്ല സ്തോത്രം. എന്നോട് കർത്താവ് പറയുന്നു, ചില ഇൻഫർമേഷനുകൾ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് തരും, ചില സ്തോത്ര ആലോചനകൾ ദൈവമായി കർത്താവ് തരും. ഞാനൊരു ഉപവാസം പ്രാർത്ഥനയിലാണ് പറയുന്നത്, ഞാനൊരു സൺഡേ സ്കൂൾ സ്റ്റോറി അല്ല പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിലരോട് പറയുന്നു, ഏതോ പാളയത്തിൽ നിന്ന് നിന്റെ പാളയത്തിലേക്കൊരു നീക്കമുണ്ടെന്ന് അവിടെ എത്തുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം അറിയുന്നവരാണ്. ശൗൽ ഒരു സംഘവുമായിട്ട് സ്തോത്ര ഹല്ലേലൂയ ഒരു നീക്കം നടത്തുന്നുണ്ടെന്ന്, ദമസ്കോസിന് ഒരു കൊച്ചു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിലേക്ക് യെരുശലേമിൽ നിന്ന് വാഹനമേറി കൊടുങ്കാറ്റ് പോലെ അതിനെ പിടിച്ചു കെട്ടി ബന്ധിച്ച് യെരുശലേമിൽ കൊണ്ടുപോയി ഒതുക്കാൻ ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് സ്തോത്ര ആരും അറിഞ്ഞില്ലെങ്കിലും സഭയുടെ കാന്തനായ കർത്താവ് അറിഞ്ഞിട്ട് സ്തോത്ര ദമസ്കോസിന്റെ അകത്ത് കയറുന്നതിനേക്കാൾ മുമ്പ് തടഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം എവിടെ നിന്നോ നീങ്ങുന്ന ചില കവർച്ചപ്പടകളെ പോലെ നിന്റെ സമാധാനത്തെയോ നിന്റെ സ്വസ്ഥതയെയോ നിന്റെ കൂട്ടായ്മയുടെ ധന്യതയെയോ കവർച്ച ചെയ്യാൻ വേണ്ടി നീങ്ങുന്ന ചില നീക്കങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു നാടിന്റെ വിടുതലാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ചില സഭകളുടെ വിടുതല്, ചില കുടുംബങ്ങളുടെ വിടുതല് ഈ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില നീക്കങ്ങൾ
ഞങ്ങളെ സ്വർഗം തടയുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ചേറ്റെടുക്കണം. നീ അറിയാത്ത ചില കവർച്ച സംഘങ്ങൾ നാമത്തിൽ ചിലപ്പോൾ തലമുറകൾ അനുഭവിക്കുന്ന സന്തോഷമായിരിക്കാം, ചിലപ്പോൾ നിന്റെ കുടുംബം അനുഭവിക്കുന്ന നന്ദിയായിരിക്കാം. അതിനെ കവർച്ച ചെയ്യാൻ യുദ്ധം എന്നത് ഒരു കാര്യം തന്നെ. അപ്പോൾ തന്നെ അതിനകത്ത് കവർച്ചപ്പടകളായി ഒരു സംഘം ചേർന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് പാളയത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞു. ഈ അറിവ് കിട്ടിയപ്പോൾ ശൗല് സ്തോത്രം ഈ വാക്ക് നമുക്ക് വായിക്കും, പിടികിട്ടും. ഒന്നാം വാക്യം 14:1. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായി ബാലിക്കാരനോട് വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. ഒരു വാക്യം വായിക്കുമ്പോൾ, വാക്യം വ്യാഖ്യാനിക്കുകയും വാക്യം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ കർത്തൃദാസന്മാരും ദൈവമക്കളും ഒക്കെ എന്റെ കൂടെ ഈ കൂടെ ഉണ്ടല്ലോ, അവരുടെയും കൂടി അവരും കൂടി ഉള്ളതിന്റെ പേര് പറയാം. സ്തോത്രം, ഒരു വാക്യം എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഏതാന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ വാക്യത്തിന്റെ ദൂത് നമുക്ക് മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ ഇതാ, ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനെ ബാലക്കാരനോട് വരിക, നാം അവനോട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിലേക്ക് നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. അപ്പൊ ഈ വാക്യത്തിനകത്ത് ഹൈലൈറ്റ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം അപ്പനോട് പറഞ്ഞില്ലതാനും. മറ്റൊരു ശ്രോത്രം പോയി ഒരു ബാലക്കാരനെ വിളിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ശ്രദ്ധേയമായത്, അവിടെ എന്താ പറയാ, ഒരു 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 സാധാരണക്കപ്പുറമായത്, അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത് അപ്പനോട് പറഞ്ഞില്ല താനും എന്ന വാക്കാണ്. അതൊന്ന് ചിന്തിക്കേ. സൈന്യാധിപനാണ് ഈ ഇസ്രായേലിലെ യോനാഥാൻ, അപ്പൻ രാജാവാണ്. ഫിലിസ്തീൻ പാളയമടിച്ചു കിടക്കുന്നു, അവരുടെ കവർച്ചപ്പടകൾ ഇസ്രായേലിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതറിഞ്ഞ സമയത്ത് ശരിക്കും പട്ടാളത്തലവൻ അറിഞ്ഞപ്പോൾ ഒരു ഇൻഫർമേഷൻ വിഭാഗത്തിൽ നിന്ന് ഒരു രഹസ്യാന്വേഷണം പട്ടാള രാജ്യമാണ് അറിഞ്ഞപ്പോൾ രാഷ്ട്രത്തലവനെ അറിയിക്കുക, പട്ടാളത്തെ അറിയിക്കുക, യുദ്ധത്തിന് തയ്യാറാകുക, ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷെ യോനാഥാൻ ഇവിടെ ചെയ്യുന്നത് സ്തോത്രം, ആരോടും പറയാതെ, ഇങ്ങനെ നീക്കമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആരോടും പറയാതെ അപ്പനോട് പറഞ്ഞില്ല താനും എന്ന് എടുത്തെടുത്തക്ക രീതിയിൽ അങ്ങനെ ഒരു നീക്കം നടത്തുക. അപ്പൊ അത് ചിന്തിക്കണം. ഇവിടെ ചിന്തിക്കുമ്പോൾ അപ്പനോട് പറഞ്ഞില്ല താനും, അതെന്താ കാരണം? ഞാനിങ്ങനെ ഒറ്റ വാക്കി പറയാം, ശൗലിനോടുള്ള ബന്ധത്തിൽ അപ്പനോട് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. കാരണം അപ്പനായിരിക്കുന്ന ശൗല് പൊതു സ്വഭാവം വെല്ലുവിളികളെ ഏറ്റെടുക്കുകയോ സ്തോത്രം ഒരു കാര്യത്തെ ഫേസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം അത്ര സമർത്ഥനല്ല. അതറിയാൻ ഏലാത്താഴ്വരയിൽ ഗോലിയാത്തിന്റെ വെല്ലുവിളി നടക്കുന്ന സമയത്ത് 40 ദിവസങ്ങൾ ഗോലിയാത്ത് വെല്ലുവിളിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. 40 ദിവസങ്ങൾ അപ്പുറേം പറയും വന്ന് സ്തോത്രം അവര് പാളയമടിച്ചു കിടന്നല്ല, ഗോലിയാത്ത് എല്ലാ ദിവസവും വരുമായിരുന്നു, വെല്ലുവിളിക്കുമായിരുന്നു. ആരുണ്ട് എനിക്ക് നേരെ വരാൻ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരാൻ കരുത്തുള്ളവൻ വാട എന്ന് പറയുമായിരുന്നു. ആദ്യത്തെ ദിവസം വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളിയെ നേരിട്ടിരുന്നെങ്കിൽ ഒന്നുകിൽ ഗോലിയാത്ത് തട്ടിപ്പോയേനെ, അല്ലെങ്കിൽ ശൗല് തീർന്നേനെ, രണ്ടിലൊന്ന് കാണുന്നേനെ. പക്ഷേ 40 ദിവസം നീണ്ടു നിൽക്കാൻ കാരണം ഗോലിയാത്ത് വെല്ലുവിളിക്കും, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ശൗല് തയ്യാറായില്ല. അദ്ദേഹം വന്നാലും പറയും, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടുകയാണ്, നാളെ കാണിച്ചു തരാം. അങ്ങനെ എല്ലാ കാര്യവും നാളെ പറയുന്ന കക്ഷിയായിരുന്നു. നിങ്ങള് ഈ 1 ശലോമോൻ 17 വായിച്ചാൽ കാണാം സ്തോത്രം. പക്ഷെ ദാവീദ് വന്ന അന്ന് സംഭവിച്ച തന്നെ, ദാവീദ് വന്നപ്പോൾ ദാവീദ് നാളെ ആകട്ടെ എന്നും പറഞ്ഞു പോയില്ല, ഇന്ന് ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, പരിശ്രമിക്കുന്നവർ മാത്രമേ ഈ പോർക്കളത്തിൽ ജയിച്ചിട്ടുള്ളൂ. നാളേക്ക് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും സാധിക്കാറില്ല. ഇതിനകത്ത് അഭിഷേകം ഉണ്ടെങ്കിലും, ഇതിനകത്ത് എത്ര വെല്ലിച്ചാന്റെ മോനാണെങ്കിലും, എത്ര വലിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറ്റി നിർത്തിയാലും, ഇതിന്റെ പുറകിൽ പരിശ്രമിച്ചവരെ ജയിച്ചിട്ടുള്ളൂ. മുഴങ്കാലിന്മേൽ പരിശ്രമിച്ചവർ, കർത്താവുമായിട്ട് സഹകരിച്ചവർ, എന്തൊക്കെ വിഷയം വന്നാലും വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നവരല്ല, പരിശ്രമിച്ച് പോരാടിയവരെ സ്വർഗത്തിന് ദൈവം അത്ഭുതങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് വീണ്ടും 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 പറയുന്നു, ഇതിനകത്ത് പരിശ്രമിക്കുന്ന ചിലരുണ്ട്, നിങ്ങളുടെ പരാജയ നാളുകളല്ല. സ്തോത്രം, ഇന്ന് ദൈവം നിങ്ങൾക്കൊരു യുദ്ധമുഖത്തെ രഹസ്യ കൈമാറ്റം പോലെ പറയുന്ന ഒരു ദൂതി ഞാൻ പറയാം. ചിലരോട് ചില കാര്യങ്ങൾ ഇനി പറയരുത്. സ്തോത്രം, ഏറ്റവും അടുത്തയാളായിരിക്കാം, ഏറ്റവും സ്നേഹിതനായിരിക്കാം, ഒത്തിരി ഈ നിരയിലെ കൊണ്ടുവന്ന ആളായിരിക്കാം, പക്ഷെ ദൈവം നിന്റെ ലെവല് മാറ്റിയിരിക്കുക, ദൈവം നിന്റെ നിര മാറ്റിയിരിക്കുക. ഇനി നിന്റെ സമയമാണ്, ഇനി നിന്റെ കയ്യിലെ കാര്യം ഇരിക്കുന്നത്. നമ്മുടെ സ്വർഗം പറയുന്നു, നീ പറയേണ്ടവരോട് പറയാവൂ, ചില കാര്യങ്ങൾ ആരോടും പറയാതെ ദൈവത്തോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോ.
സ്വർഗമന ചെയ്യാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം ചെയ്യാൻ പോവുക. അപ്പോ അപ്പനോട് പറഞ്ഞില്ല താനും എന്നത് ഇവിടുത്തെ പ്രമേയമാണ്. പറഞ്ഞില്ല, ചില കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കുകയല്ല. സ്തോത്രം, വചനത്തിൽ അങ്ങനെ ഒരു വാക്യമായിട്ടില്ലെങ്കിലും പ്രായമുള്ള കർത്തൃദാസന്മാർ എന്റെ കൂടെ കേൾക്കുന്നുണ്ടല്ലോ, ഒത്തിരി പേര് പ്രസംഗിച്ച് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഈ ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം മോറിയാമലയെ പോകുമ്പോൾ സാറയോട് പറഞ്ഞില്ല എന്ന്. പറഞ്ഞില്ല എന്നൊരു വാക്യമൊന്നും ബൈബിളിനകത്തില്ല, പക്ഷെ എല്ലാരും പറയുന്ന കാര്യമാണ് പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ നടക്കൂലായിരുന്നു എന്ന്. ശരിയായിരിക്കാം. എന്നതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളും കൂടി അങ്ങ് വീതടിച്ചു പോകുള്ളൂ. പക്ഷെ ഇവിടെ ചിലരോട് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് അത് ഈ ദിവസങ്ങളിൽ അങ്ങ് മൂവ് ചെയ്യണം, ശ്രമിക്കണം. ദൈവം പറയുന്നു, നീ ഒന്നോടെ 10 വട്ടം നീ നോക്കിയിട്ട് നടക്കാത്തതായിരിക്കാം. നീ 50 പേരോട് പറഞ്ഞിട്ട് അവരൊക്കെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാന്നുകൊണ്ട് നടക്കാത്തതായിരിക്കും. പക്ഷെ സ്വർഗം പറയുന്നു, ചിലരോട് പറയാതെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നീ ദൈവത്തോട് മാത്രം പറഞ്ഞ് ദൈവത്തിനെ വെച്ചിട്ട് ശ്രമിച്ചു നോക്ക്. ഏതോ അസാധാരണമായ കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക, നിന്നെ ഒരു ജയാളിയാക്കാൻ പോവുക, നിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് നിറവേറ്റാൻ പോവുക. ഇത് കർത്താവിന്റെ ഒരു രഹസ്യ ദൂത് കൈമാറുകയാ. ഒത്തിരി പേരോട് പറഞ്ഞിട്ട് നടക്കാത്തത്, പലയിടത്തേക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നടക്കാത്തത്, പരിശുദ്ധാത്മാവ് ഒരു രഹസ്യം കൈമാറുന്നു. നീ ആരോടും പറയാതിരിക്കുക, അപ്പനോട് പോലും പറയാതിരിക്കുക, ദൈവത്തോട് പറഞ്ഞ് മുന്നേറിയാൽ ചില കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അസാധാരണമായിരിക്കുന്ന നീക്കത്തിലേക്ക് നയിക്കാൻ ദൈവം പ്ലാൻ ചെയ്യുകയാണ്. അപ്പനോട് പറയാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. സ്തോത്രം. പൗലോസിന്റെ ഒരു വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഗലാത്യ ലേഖനത്തിലാണ് ആ വാക്യം, 1:16 വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. യേശുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല എന്നൊരു വാക്ക്. എന്റെ അർത്ഥം എന്താ? ഇവരൊക്കെ വിജയിച്ചത് നാട് നീളെ പറഞ്ഞ് എല്ലാവരുടെ അനുവാദം മേടിച്ച്, സ്തോത്രം, അതിന്റെ പൂച്ചെണ്ട് പൂമാലയും മേടിച്ചുകൊണ്ട് വരാൻ കാത്തിരുന്നായിരുന്നെങ്കിൽ ഇന്ന് കാണുന്നത് പോലത്തെ ഒരു പൗലോസിനെ നമ്മൾ കാണില്ലായിരുന്നു. ചില കാര്യങ്ങൾക്ക് ദൈവമായ കർത്താവ് അകത്ത് പ്രേരണ തന്നാൽ ജഡരക്തങ്ങളല്ല വലിയത്, ദൈവം പറഞ്ഞ കാര്യമാണ് വലിയത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിപ്പമേറിയ ദൈവത്തിന്റെ കൃപ, സ്തോത്രം, ദൈവമായ കർത്താവ് വ്യാപരിപ്പിപ്പാൻ ഇടയായിത്തീരും. സ്തോത്ര, ഹല്ലേലൂയ. നോക്കൂ, ഞാൻ കുറച്ച് ഭാഗങ്ങൾ വിട്ടിട്ട് വേണ്ടത് മാത്രം എടുക്കാം. അപ്പോ ആരോടും പറയാതെ ആയുധവാഹകനായിരിക്കുന്ന ഒരു ബാല്യക്കാരനെ മാത്രം വിളിച്ചിട്ട്, സ്തോത്രം, യോനാഥാൻ പറഞ്ഞു, സ്തോത്രം, നമുക്ക് ഫെലിസ്തീനയുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. ഇനി വായിക്കാൻ പോകുന്നത് ആറാം വാക്യം ഇങ്ങനെയാണ്. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പാളയത്തിന്റെ നേരെ, പട്ടാളത്തിന് നേരെ ചെല്ലാം, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഫെലിസ്തീൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ശക്തമായ എതിരാളികളാണ്. ഇസ്രായേലിന് അന്ന് കാതലായ ഒരു പട്ടാളമില്ല, ശൗല് രാജാവായിട്ടുള്ളു. ഇവിടെ ചെയ്യുന്നത് വാസ്തവത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചൊരു മണ്ടത്തരമാണ്. സൈന്യാധിപൻ എന്ന് വേണമെങ്കിൽ പറയാം. യോനാഥാൻ പേരുകൊണ്ട് അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെന്നുള്ളൂ, വലിയ പട്ടാളമൊന്നുമില്ല. ഈ മനുഷ്യൻ ബാല്യക്കാരനെ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പട്ടാളമില്ല, ഫെലിസ്തീനയുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം. ബുദ്ധിക്ക് നിലക്കുന്നുണ്ടോ? നമുക്ക് ദഹിക്കുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഇതൊരു ഐതിഹ്യമല്ല, ഇതൊരു ബാലരമക്കഥയല്ല, ചരിത്രമാണ്. ഈ വേദപുസ്തകത്തിലെ പല യുദ്ധചരിത്രങ്ങളും ഒന്നിനോടൊന്ന് വ്യത്യാസമാണ്. കവർച്ചപ്പടകളുമായി വന്നിരിക്കുന്ന ഫെലിസ്ത്യൻ രണ്ട് വലിയ മലകൾ പാറക്കെട്ടുകൾക്കിടയിൽ പാളയമിറങ്ങിയിരിക്കുമ്പോൾ പേടിച്ചിട്ട് സൈന്യാധിപന് വിവരക്കേട് വിളിച്ചു പറയുകയല്ല, അവൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പനോട് പറഞ്ഞാൽ നടക്കുകയല്ല, ആരോട് പറഞ്ഞാലും നടക്കുകയല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അകത്തിരുന്ന് പ്രേരിപ്പിക്കുന്നു, ഞാൻ ഇറങ്ങി തിരിച്ചാൽ ചിലത് നടക്കും. അദ്ദേഹത്തിന്റെ വാക്യം മനസ്സിലാകാം. എന്താ പറഞ്ഞത്? നമുക്ക് അവരുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ എന്ന് പറഞ്ഞൊരു സംശയത്തിന്റെ വാക്കായി കരുതണ്ട, ഞാൻ വീണ്ടും ദൂത് പറയാം. സ്വദ്രഹലൂയ, ചില വിഷയത്തിന് നേരെ കേറി ചെല്ലാൻ കൃപയുള്ള രണ്ടുപേരൊത്താൽ, നോക്കണേ, ഞാൻ വീണ്ടും പറയുന്നു, കൃപയുള്ള രണ്ടുപേരൊത്താൽ ചില കാര്യത്തിന് നേരെ കേറി ചെല്ലാൻ ശ്രമിച്ചാൽ അവിടെയാണ് ഈ വാക്യത്തിന് സാധ്യത.
യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തെ ഞാൻ വീണ്ടും പറയുന്നു, കയ്യും കെട്ടി വെറുതെ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കില്ല, കമന്റ് പറഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. കുറച്ചുകൂടെ തെളിച്ചു പറയാം, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒരു വിഷയത്തെ കുറിച്ച് മെസ്സേജ് എന്ന് പറയാം, ഒന്ന് 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 ഒരു 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 മെസ്സേജ് അയച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടോ നടക്കുകയല്ല, എന്തെങ്കിലും കാര്യത്തിന് നേർക്ക് നേർ ചെല്ല. അന്ധകാര ശക്തിയോട് നീ അനുഭവിക്കുന്ന വ്യഥകൾക്ക് നേരെ എങ്ങനെയാണ് ഒരു സഭാജന വിഷയത്തെ നേരിടുന്നത് എങ്ങനെയാണെന്ന് അറിയാം? കേസ് കൊണ്ടോ വക്കീൽ കൊണ്ടോ ഗുണ്ടായുസം കൊണ്ടോ മസിൽ പവർ കൊണ്ടോ പണം കൊണ്ടോ വിശ്വാസ സംഘടന സ്പിരിച്ചു കൊണ്ടോ ഒന്നും അല്ല. പിന്നെ എങ്ങനെ നമ്മളിൽ പലരും നമ്മുടെ പിതാക്കന്മാരടക്കം പല കാര്യങ്ങളെ നേരിട്ടത് പ്രാർത്ഥന കൊണ്ടാണ്, ഉപവാസം കൊണ്ടാണ്, ഐക്യത കൊണ്ടാണ്, ആത്മനിറവ് കൊണ്ടാണ്, സർവായുധ വർഗം കൊണ്ടാണ്, യേശുവിന്റെ രക്തത്താലാണ്, വിശ്വാസം കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ചിലരെ പറഞ്ഞു ഉറപ്പിക്കുക, നിങ്ങളുടെ പേര് ഞാൻ ആത്മാവിൽ ഇത് എഴുതുകയാ. സ്വർഗം പറയുന്നു ചില കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് വാദിച്ച് മാറ്റിവെച്ചിരിക്കുന്ന നിന്റെ വീട്ടുകാര്യങ്ങൾ പോലും ദൈവം പറയുന്നു, നീ പ്രാർത്ഥനയാൽ ശ്രമിച്ചാൽ, നീ മുഴങ്കാതിന്മെ ശ്രമിച്ചാൽ, കർത്താവിന്റെ സന്നിധി നിന്നെ ആവണോളം ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ച് ശ്രമിച്ചാൽ നീ കയറി നേരിടാൻ ചില കാര്യങ്ങൾ ദൈവം നിന്റെ അകത്ത്, അതിനായിട്ടാണ് നിന്നെ ഈ പദവിയിൽ കൊണ്ടുവന്നത്, നിന്നെ ഈ എക്സിക്യൂട്ടീവിൽ കൊണ്ടുവന്നത്, നിന്നെ ഈ പദവിയിൽ എത്തിച്ചത്, ഈ ടീമിനെ സജ്ജമാക്കിയത്. സ്വർഗത്തിലെ ദൈവം അതിനു വേണ്ടിയിട്ടാ, അഭിപ്രായം പറയാനല്ല. സ്തോത്ര ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിന്നെയോ ചില കാര്യങ്ങളെ നേരിടാൻ, സ്വർഗം ഒരു പട്ടാളത്തെ നേരിടാൻ കരുത്ത് തരുന്നത് പോലെ ചിലരെ ദൈവാത്മാവിൽ നിറച്ച് ദൈവ ശക്തീകരിക്കുക. ആയിരം വട്ടം മനസ്സ് മടിപ്പിച്ച ഏതോ വിഷയം കർത്താവ് ആരോട് പറയുന്നു? ആയിരം വട്ടം മനസ്സ് മടിപ്പിച്ചു. അറിയാം ദൈവം വലിയവനാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലുമാണ്, വാഗ്ദത്തമുണ്ട്. പക്ഷേ എന്തിനു ശ്രമിച്ചാലും മനസ്സ് മടിപ്പിക്കുന്ന എന്തൊക്കെയോ വിഷയത്തിന്റെ നടുവിൽ അത്യുന്നതനായ ദൈവം പറയുന്നു, ഏയ് ഇതൊരു കൈമാറ്റമാണ്. 13-ാം തീയതി ബ്ലസ് ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് പ്രയറിന്റെ അവസാന ദിവസം നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഒരു പാസ്വേഡ് പറഞ്ഞു തരുന്നത് പോലെ ആത്മാവ് പറഞ്ഞു തരികയാണ്, ഇതൊരു കൈമാറ്റമാണ്, നീ വിജയിക്കും. അതിനാളെ കൂട്ടിയതോ ആളെ കണ്ടതുകൊണ്ട് രണ്ടുപേർ, ഇതൊരു മണ്ടത്തരമായി തോന്നും ശ്രോത്ര, ഒരു യുദ്ധതന്ത്രം അറിയാവുന്നവന് ഇത് വിശ്വസിക്കാൻ പറ്റിയല്ല. പക്ഷെ ദൈവമായി ഇതിന് വിശ്വസിച്ചേ പറ്റൂ. ശ്രോത്രം ചെയ്യുന്നു, ചിലരോട് പറഞ്ഞ നടക്കാത്ത കാര്യം സ്വർഗം നിന്നോട് പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ഞാൻ ആ ദൂതനെ തിരിക്കുക. ദൈവം ചിലരോട് പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം, ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ട് നടക്കാത്ത കാര്യം, അയ്യോ ദൈവദാസനെ ബ്രദറെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി നിന്നെ പരമേൽപ്പിക്കുക, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന്, നീ ശ്രമിച്ചാൽ നടക്കുമെന്ന് സ്വർഗത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ട് പലരെ ഏൽപ്പിച്ച കാര്യം ദൈവം ഊരിയെടുത്ത് നിന്നെ ഏൽപ്പിക്കുക. സ്തോത്ര ഹല്ലേലൂയ. കേക്കൂ, സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ അവര് തമ്മിൽ പറയുന്ന കാര്യം ഇതാണ് സ്തോത്രം, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സ്തോത്രം. എന്താണ്? പട്ടാളത്തിലേക്ക്, ഫെലിസ്ത്യ പട്ടാളത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാം. നമ്മൾ കയറി ചെന്നാൽ ദൈവം പ്രവർത്തിക്കും. പക്ഷേ എന്നൊരു വാക്ക് പുതിയ നിയമ വിശ്വാസിയായി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിന് വേണ്ടി 4 ട്രാക്ട് കൊടുത്താൻ തയ്യാറായാൽ വേറെ ഒന്നും വേണ്ട. ഞാൻ കൂടുതലും ഒത്തിരി രാജ്യത്ത് നിന്ന് ഈ സൂമിൽ ഉണ്ടെന്നറിയാം, പക്ഷേ ഓസ്ട്രേലിയക്കാരാണല്ലോ ഇത് കൂടുതൽ സംഘടിപ്പിച്ചത്. ഞാൻ ഓസ്ട്രേലിയക്കാരോട് പേഴ്സണലി എടുത്തു പറയാം, ബാക്കിയുള്ളവർക്കും കൂടി ഉള്ളതാട്ടോ. ശ്രോത്രഹാതരിയ, ഓസ്ട്രേലിയയുടെ തെരുവിൽ 4 ട്രാക്ട് കൊടുത്താൽ സ്വർഗത്തിന് ദൈവം പ്രവർത്തിക്കും. ശ്രോത്രം എന്തെങ്കിലും ചെയ്താൽ പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കുന്നവനോട് കൂടെ, ദൈവം ശ്രോത്രം പരിശ്രമിക്കുന്നവനോട് കൂടെ പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ ശ്രോത്ര. അതുകൊണ്ട് ദൈവം പറയുന്നു മടിക്കരുത്, ഈ മൂവ്മെന്റിനെ കെടുത്തരുത്. ഇതൊരു സമയമാണ്, ഇതൊരു ഐഡിയാപരമായി ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. ഞാനൊരു ഉപവാസത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൽ ബ്ലസ് ഓസ്ട്രേലിയക്ക് വേണ്ടി എന്ത് പറയണമെന്ന് ഓർത്ത് ഇച്ചിരി കട്ടിയാണെന്നറിയാം, തെളിയിച്ചുകൊണ്ടിരാൻ പാടാണ്. പക്ഷെ ദൈവം ശ്രോത്ര, ഞാൻ പ്രസംഗിച്ച് വഴക്കമുള്ള നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ദൂത് എൻ്റെ ഇരിക്കുന്നുണ്ട് ശ്രോത്ര, ഇച്ചിരി ഈസിയാ. പക്ഷെ ഇത് പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു, ഇച്ചിരി കട്ടിയാണ്. പക്ഷെ ചിലരെ സജ്ജമാക്കുകയാണ്, നിങ്ങൾ ശ്രമിച്ചാൽ ചില കാര്യങ്ങൾ അവിടെ നടക്കാൻ പോകുകയാ, നിങ്ങൾ ശ്രമിച്ചാൽ ഉണർവ് വരാൻ പോകുകയാ, നിങ്ങൾ ശ്രമിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുകയാ. അതോടൊപ്പം ഞാൻ കുടുംബങ്ങളോട് പറയുന്നു, നിന്റെ വീട്ടിൽ നീ തനിച്ചുള്ളൂ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കൂടെ ആമേയും പറയാൻ പോലും നിന്റെ വീട്ടിൽ ആരുമില്ല. പേടിക്കണ്ട, ഇതൊരു ഒരു ഗ്രൂപ്പിനെ വിജയിപ്പിക്കുന്ന മാർഗമല്ല. ഒറ്റയാണ്, നെഹെമ്യാവിനെ പോലെ, യോഹന്നാനെ പോലെ, സ്നാപക യോഹന്നാനെ പോലെ ഒറ്റയാനാണെങ്കിലും അവൻ ശ്രമിച്ചാൽ നടക്കുന്ന
നിലവാരത്തിലേക്ക് എത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അപ്പോ സ്തോത്ര ഹല്ലേലൂയ, ഇവനെ വിളിച്ചുകൊണ്ട് കേറുക. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ ഈ നിഴലും പൊരുളും എന്ന്. ഇവിടെ ഞാൻ ഒരു കാര്യം ചേർത്ത് പറയുക, ഈ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ യോനാദാന് സ്തോത്രപ്പി ആയുധവാഹകനായിരിക്കുന്ന ഒരുത്തിന് എന്താണെങ്കിലും ഇവര് രണ്ടുപേരെ കൊണ്ട് പട്ടാളത്തെ നേർക്കുന്ന യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആയുധവാഹകനെ വിളിക്കേണ്ട കാര്യമല്ല, ഇങ്ങനൊക്കെ ഒറ്റയ്ക്ക് തന്നെ പോയാൽ പോരായിരുന്നു. സ്തോത്രം, ആയുധവാഹകനെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിന് ഞാൻ ഒരു വ്യാഖ്യാനം പറയാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന് നിഴലായിട്ട് തൽക്കാലത്തേക്ക് ഈ പ്രസംഗത്തിൽ മാത്രം നിങ്ങൾ യോനാദാനെ ഒന്ന് കാണണം. ദാവീദിനെ സേവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ച സ്തോത്രം ഒരാളായിട്ട് മാത്രം ചിത്രീകരിച്ചുകൊണ്ട്. അപ്പൊ കർത്താവിന് ഒരു കാര്യം ഇവിടെ ചെയ്യണമെങ്കിൽ കർത്താവ് തന്നെ ചെയ്യല്ല, അതിന് പറ്റിയ ഒരാളെ കർത്താവിന് കിട്ടണം. സ്തോത്രം, ഒരിക്കലും ദൈവം ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുന്നവനല്ല. ദൈവം തമ്പുരാന് ഒരുത്തനെ, ഇതുപോലെ സർവായുധവർഗം ധരിച്ച ഒരു ആയുധവാഹകനെ പോലെ. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ അതിന് അടുത്ത വാക്യം വായിക്കാം, അന്നേരം അത് കുറച്ചുകൂടെ ആ ചിത്രം തെളിയും. ഏഴാം വാക്യം നോക്കി, ആയുധവാഹകന്റെ മറുപടി കേൾക്കണേ. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സ് പോലെയൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടെ, അങ്ങനെയുള്ള ഒരു വിശ്വാസിയാ ദൈവത്തിന് വേണ്ടത്. എങ്ങനെയാ പറഞ്ഞത്? രണ്ട് രീതി ഞാൻ പറയാം. യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തിപ്പിൽ വരുത്താൻ വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതൽ. വേണങ്ങരുത്, ഞാൻ വലിയ ഒരു യോഗത്തിന്റെ ഇടയിൽ നിന്ന് വന്നേ. സ്തോത്രം. അപ്പൊ അവിടെ വരുന്നവരെ എനിക്കറിയാം, യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ച് കാര്യം നടത്തി വീട്ടിൽ പോണം, അത്രേ ഉള്ളൂ. പക്ഷെ ഈ വാക്യത്തിൽ ഞാൻ കർത്താവിനെ ചാരിക്കൊണ്ട് പറയുകയാണ്, ഈ ആയുധവാഹകനോട് പറയുകയാണ്, നമുക്ക് ഒരിടം വരെ പോകാന്ന് പറഞ്ഞ് അവനെ പറ്റിക്കുകയല്ലായിരുന്നു. പിന്നെയോ വ്യക്തമായി പറയാം, ഫെലിസ്തീന്റെ പട്ടാളത്തിന് നേരെ ചെല്ല. വേണമെങ്കിൽ ആയുധവാഹകന് പറയായിരുന്നു, അങ്ങും തന്നെ ഈ പറയുന്നേ, നമ്മൾ രണ്ടുപേരും കൂടി ചെന്ന പിന്നെ ജീവിതം കാണുകയല്ല, തിരിച്ചു വരവ് നടക്കുകയല്ല, ബോധക്കേട് പറയരുത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തിരുത്തായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞാണെന്നറിയാം, അങ്ങയുടെ മനസ്സ് പോലെയൊക്കെ ചെയ്യ, നടന്നോ നടന്നോ. അപ്പ സഡൻലി ആശന, നടന്നോ, നാളെ അത്തന്നല്ല, നടക്ക, നടക്ക്, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഇഷ്ടം നടത്താൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുകയല്ല, കർത്താവിന്റെ ഇഷ്ടം നടത്താൻ വേണ്ടി ഞാൻ കൂടെ ഉണ്ടെന്ന് ഇന്ന് പറഞ്ഞാൽ ചരിത്രം മാറും, ചരിത്രം മാറും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, സ്തോത്രം. ഈ കുറച്ചു കാലത്തേക്ക്, അതിനർത്ഥം നമ്മുടെ ഇഷ്ടമൊന്നും ഇനി ആയസി നടക്കില്ലെന്നല്ല. ദൈവം ചിലരോട് പറയുന്നു, അവന്റെ ഇഷ്ടം നടക്കാൻ ഞാൻ കൂടെയുണ്ട് കർത്താവേ. നീ സൂം എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒറ്റക്കിരുന്ന് കർത്താവിനോട്, യോനാദാനോട് ഇങ്ങേരു പറഞ്ഞതുപോലെ കർത്താവിനോട്, കർത്താവേ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുക. സ്തോത്രം. അതുകൊണ്ട് ഞാൻ കൂടെയുണ്ട് കർത്താവേ. ആ വാക്ക് കേട്ടു എന്റെ വിശ്വാസം. അങ്ങനെ ദൈവത്തോട് പറഞ്ഞ നിന്നെ പോലെ ഒരുത്തിന് എനിക്ക് എന്തിനാണെന്ന് ദൈവം ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് കാത്തിരിക്കുക, ഞാൻ കൂടെയുണ്ട്. നിങ്ങള് സ്ത്രീയോ പുരുഷനോ അമ്മയോ അപ്പനോ എന്തു ആകട്ടെ, പാസ്റ്റർ വിശ്വാസി ആരും ആകട്ടെ, ഇന്ന് ദൈവം പറയുന്നു, കർത്താവെ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഞാൻ അങ്ങടെ കൂടെ നടക്കാം, ഞാൻ കൂടെയുണ്ട്, ഞാൻ വരികയാണ് എന്ന് പറയാൻ ആര് തയ്യാറാകുന്നു, അവന്റെ പേരിൽ വിജയമുറപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞു ഞാനുണ്ട്, നടക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് മൂവ് ചെയ്യുക. സ്തോത്രം. ഇനി ഒന്നോ രണ്ടോ വാക്കുകളോട് പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാൻ കേട്ടോ. എന്റെ ചിന്ത, പരിശ്രമിച്ചാൽ നീ ഒറ്റയ്ക്ക് മതി. യുദ്ധത്തിന്റെ മറ്റൊരു മുഖം ദൈവം കാണിച്ച്, ഇന്ന് വരെ കാലാൽപ്പുടയും കുതിരപ്പുടയും എല്ലാം കൂടി ഒരു മലഞ്ചെരുവിൽ 1000 പേര് വാളും കുന്തവാട്ടി നിൽക്കും, അപ്പുറത്തെ ചെരുവ് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ചോര ഒലിപ്പിക്കും. അങ്ങനെ ജയിച്ചൊരു ചരിത്രമാണ് യുദ്ധത്തിനുള്ളൂ. പക്ഷെ ഇന്ന് ദൈവം പറയുന്നു, ദൈവം ഒരുത്തൻ തയ്യാറായ അവനെ കൊണ്ട് അത്ഭുതപരമായ നിലവാരത്തിൽ കാര്യങ്ങൾ നടത്താൻ ദൈവം പോവുക. അതൊരു വ്യത്യസ്തമായിരിക്കും, വളരെ വ്യത്യസ്തമായ ഒരു വലിയ ചലനാത്മകമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ ദൈവമായ കർത്താവ് ചെയ്യും. സ്തോത്ര ഹല്ലേലൂയ. അടുത്ത വാക്ക്, സ്തോത്രം, 8 വാക്യം ഞാൻ വായിക്കുന്നു കേട്ടോ. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടെങ്കിൽ
നിങ്ങൾ ബൈബിളിൽ അടിവരയിടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്ക് മാത്രം ഒന്ന് അടിവരയിട്ട് പോയാൽ നിങ്ങൾക്ക് പിടികിട്ടും. അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ആ ഭാഗം മാത്രം അടിവരയിട്ട് നോക്ക്. നമ്മെ തന്നെ, അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഒളിച്ചിരുന്നുകൊണ്ട് ഒളിപ്പോലല്ല, നാം നമ്മെ തന്നെ അവർക്ക് കാണിക്കുക. നമ്മൾ പ്രത്യക്ഷപ്പെടുക, നമ്മൾ വെട്ടപ്പെടുക, വെളിപ്പെടുക. ഫെലിസ്തീന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മരത്തിന് മറഞ്ഞിരുന്നു, സ്വാത്രം കച്ചിത്തൂറിന് മറഞ്ഞിരുന്നുകൊണ്ട് കല്ലെറിയല്ല. പിന്നെയോ, നാം നേരിട്ട് നമ്മെ തന്നെ അവർ കാണിക്കാം. സ്തോത്രം. ഈ വാക്ക് പറയുമ്പോൾ ദൈവദാസന്മാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ ഒളിച്ചിരിക്കുന്ന ഏലിയാവിനോട് ദൈവമാണ് ഒളിപ്പിച്ചത്. ആ ഏലിയാവിനോട് 18:1 രാജാക്കന്മാരിൽ ദൈവം പറഞ്ഞു, എനിക്ക് മഴ പെയ്യിപ്പിക്കണം, ജനത്തിന്റെ കരച്ചിൽ എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നീ എഴുന്നേറ്റ് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. ആ വാക്ക് ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, പിശാച് ഒതുങ്ങണമെങ്കിൽ ഈ മതം, ലോകം അല്ലെങ്കിൽ ജാതീയ വ്യവസ്ഥ, സമുദായം, അതും സഭയും തമ്മിലുള്ള വ്യത്യാസം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഭയങ്കര ഭൂതക്കഥയും യക്ഷിക്കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ യക്ഷിക്കഥകളെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ആണി കാണിച്ചാൽ യക്ഷി ഒതുങ്ങും. അല്ലെങ്കിൽ സ്തോത്രം, യക്ഷിക്കഥയാ ഞാൻ ഇതായിട്ട് പറയല്ല, സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ ഒത്തിരി ഈ പ്രാർത്ഥനക്കാരുടെ ഇടയിലും കേട്ടിട്ടുണ്ട്, സ്തോത്രം. ഞാനിപ്പോ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ജപിച്ചു വെച്ചതോ അല്ലെങ്കിൽ ആ രീതി വെച്ച സാധനം കാണിക്കുമ്പോഴേക്കും ഭൂതമോ പിശാചോ ഒക്കെ ഒതുങ്ങൂ എന്നൊരു ചിന്തയാണ് മതങ്ങളിലുള്ളത്. എന്നാൽ വിശുദ്ധ ബൈബിള് നമ്മോട് പറയുന്നത്, സ്തോത്രം, സാത്താനും ഇരുട്ടിന്റെ ശക്തികളും ഒതുങ്ങുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് വെച്ചിരിക്കുന്ന വെള്ളം കാണിക്കുമ്പോഴോ തടി കൊണ്ട് പണിത് വെച്ചിരിക്കുന്ന രൂപം കാണിക്കുമ്പോഴല്ല, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ ധരിച്ച നീ നിന്നെ തന്നെ കാണിച്ചാൽ ഒതുങ്ങാത്ത വിഷയമില്ല. സ്തോത്ര ഹല്ലേലൂയ. പടം കാണിച്ചു, ഉമ്മാക്കി കാണിച്ചു, പാവ കാണിച്ചു ഒതുക്കുന്ന മാർഗം അല്ല ഈ മാർഗം. പിന്നെയോ, അഭിഷേകമുള്ള ദൈവത്തിന്റെ ദാസീദാസന്മാർ സ്തോത്രം വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ നിന്നെ കണ്ടാൽ ഒതുങ്ങണം, നിന്നെ കണ്ടാൽ. സ്തോത്രം. യോനാഥാൻ പറഞ്ഞു, വാ, നമുക്ക് നമ്മളെ തന്നെ കാണിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഗുണ്ടായിസത്തിലൊക്കെ നമ്മള് സ്തോത്രം പണ്ട് ചില പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വില്ലന്മാരൊക്കെ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു നടക്കും. അപ്പോഴത്തേക്ക് എതിരാളി അങ്ങ് പേടിക്കും. സ്തോത്രം. അങ്ങനെ ഊരിപ്പിടിച്ച കത്തി കൊണ്ടോ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ജപിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെ സൂത്രം കൊണ്ടല്ല, കൃപ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മസാന്നിധ്യം നിറഞ്ഞ ഒരു ദൈവദാസൻ ഇറങ്ങി നിൽക്കുമ്പോൾ, ഒരു ദൈവവൈദ്യൻ ഇറങ്ങി നിൽക്കുമ്പോൾ, പ്രതിസന്ധികളുടെ നടുവിൽ, അസ്ഥികളുടെ താഴ്വരയിൽ, സ്വാത്രഹലറിയ പോരാട്ടത്തിന്റെ മുഖത്ത്, കൊടുങ്കാറ്റിന്റെ നടുവിൽ നീ ഇറങ്ങി നിൽക്കുമ്പോൾ, സ്വാത്രം ബാലിനെ ഇറക്കി പോരാടാ എന്നാക്കാൻ വേണ്ടി സ്വാത്രം അവിടെ പലരും താണ്ടവമാടുമ്പോൾ, അതിന്റെ നടുവിൽ നീ ഇറങ്ങി നിൽക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നിന്നെ കണ്ടാൽ ചില വിഷയങ്ങൾ ഒതുങ്ങാനിടയാകണം. അതുകൊണ്ട് അവിടെ പറഞ്ഞ വാക്കിതാണ്, സ്തോത്രം, വാ, നമുക്ക് വേറെ ഒന്നും കാണിക്കണ്ട, നമുക്ക് കാണിക്കാൻ ഒന്നുമില്ല. ദൈവസഭയ്ക്ക് ലോകത്തെ കാണിക്കാൻ ഒരു രൂപവും ഇല്ല, ഒരു വസ്തുതയില്ല. കാണിക്കാൻ നമുക്കൊന്നേ ഉള്ളൂ, നമ്മളെ മാത്രം. ആത്മനിറവോടെ, വിശുദ്ധിയോടെ, കൃപയോടെ നീ നിന്നെ കാണിച്ചാൽ നിന്റെ വീടിനകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ നീ മറഞ്ഞിരിക്കരുത്, ഒളിച്ചിരിക്കരുത്. ദൈവകൃപയോടെ നിന്നെ തന്നെ കാണിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അടുത്ത വാചകം വായിക്കുമ്പോൾ വളരെ രസകരമായിരിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം, 11 പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്തീനയുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോ, അടുത്ത വാക്ക് കേട്ടോളണം, ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്തീർ പറഞ്ഞു. ആ വാക്ക് കേട്ടെ, അടിവരയിടുന്നെങ്കിൽ പൊത്തുകളിൽ നിന്ന്, ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവർ എന്ന വാക്കിന്റെ അടിയിൽ മാത്രം വരയിടുന്നു. സ്തോത്രം. നിങ്ങളുടെ ബൈബിളാണ്, ഇനി മൊത്തം വരയിടണമെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് പിന്നെ എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുകയല്ല വരച്ചോണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്നൊരു വരയിട്ടിട്ട് ബാക്കി എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം വരയിടാൻ പറഞ്ഞു.
സ്തോത്രം. മൊത്തം വരയിടുവാണെങ്കിൽ പിന്നെ അടുത്ത കാലം ബൈബിൾ സൊസൈറ്റിക്കാരോട് പ്രിന്റ് ചെയ്യുമ്പോഴേ വരയിട്ടും കാരാൻ പറഞ്ഞ പിന്നെ സ്തോത്രം, അവർ വരയിട്ടും കന്നാനെ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം മാത്രമേ വരയിടുക. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ടെ. അപ്പൊ അത്രയും നാളും ശൗലിന്റെ നേതൃത്വത്തിലെ ഇസ്രായേൽ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ പതിനൊന്നാം വാക്യത്തിൽ നിന്ന് പിടികിട്ടു. കാര്യം എന്താ, ഫെലിസ്തീൻ പറയുകയാണ് രണ്ടുപേര് ഒരു സൈന്യം വന്നില്ല, ഇസ്രായേലിന്റെ കൊടിയും പിടിച്ചോണ്ട് മാർച്ച് ചെയ്ത് 100 പേര് വോട്ടെടുപ്പിന്റെ കാലത്ത് കണ്ണൂരിലൂടെ പട്ടാളം വൈകുന്നേരം പട്ടണം ചുറ്റുന്ന പോലെ യോനാഥാന്റെ നേതൃത്വത്തിൽ 100 പേര് ഇറങ്ങിയില്ല, ഇസ്രായേലിന്റെ സൈന്യം ഇറങ്ങിയില്ല. രണ്ടു പേര് തങ്ങളെ തന്നെ കാണിക്കാൻ തയ്യാറായപ്പോൾ ഫിലിസ്തീൻ പറഞ്ഞ വാക്ക് കേട്ടോ, ഇസ്രായേലിയർ ഒളിച്ചിരുന്ന പൊത്തിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ അതിനർത്ഥം എന്താ, ഇത്രയും നാളും ഇവര് പൊത്തിലിരിക്കുകയായിരുന്നു. രാജാവുണ്ട്, പട്ടാളമുണ്ട്, രാജ്യമുണ്ട്, സംഭവമൊക്കെ ശരിയാ. ഞാൻ ശൗലിനെ കുറിച്ച് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ, ഇയാളോട് പറഞ്ഞ ഒരു കാര്യം നടക്കുകയാണ്. അതുകൊണ്ടാണ് യോനാഥാൻ പറയാതെ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങുന്ന ഒരു തലമുറയെ സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ, അതൊരു അഹങ്കാരമല്ല, അതൊരു ദാഷ്ട്യമല്ല, എന്നോട് ദൈവം പറഞ്ഞ് ദൂത് ഞാൻ പറയുന്നു, സ്തോത്രം, തിരിച്ചും മറിച്ചും നിങ്ങൾ അതിന്റെ ക്ലാരിറ്റി കളയരുത്, ചിലരോട് പറഞ്ഞാൽ നടക്കുകയല്ല, കൂടുതൽ ആലോചിച്ചാൽ നടക്കുകയല്ല, നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുക. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ശത്രുവിന്റെ ചിന്താഗതികൾ തിരിക്കാൻ പോവുകയാ ദൈവം, സ്തോത്രം. ഇവരെ രണ്ടുപേര് ഇവരെ തന്നെ കാണിച്ചപ്പോൾ അവര് പറഞ്ഞ വാക്കാണ്, പൊത്തുകളിൽ ഒളിച്ചിരുന്നവർ പുറപ്പെട്ട് പുറത്തു വരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. ഇത്രയും നാളും പൊത്തിലിരിക്കുകയായിരുന്നു. ഞാനൊരു ദൂത് പറയാം, കർത്താവിന്റെ സഭയെ പലരുകൂടി ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ശത്രുവിന്റെ മുമ്പിൽ പൊത്തിലൊളിപ്പിച്ച ശൗല് അതിനി നിങ്ങൾ ആരാന്ന് വ്യാഖ്യാനിച്ചോ, ഞാൻ ഈ പേര് പറഞ്ഞെന്ന് പറഞ്ഞൊരു വഴക്കുണ്ടാക്കണം, സ്തോത്രം. അവനവന്റെ കാര്യം നടത്താൻ വേണ്ടി പൊത്തിലൊളിപ്പിച്ച് ഒരു പദവി നിലനിർത്താൻ വേണ്ടി സത്യസഭയെ മാളത്തിലൊളിപ്പിച്ചിട്ട്, സ്തോത്രം, അധികാരത്തിന്റെ കുപ്പായമിട്ടുകൊണ്ട് നിൽക്കുന്ന ചരട നടുവിൽ വേറൊരു തലമുറയെ, സ്തോത്ര, ശത്രുവിന്റെ മുമ്പിലേക്ക് ഇറങ്ങാൻ സ്വർഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, സ്തോത്ര, ഹല്ലേലൂയ. അതിലൊരാളാകാൻ ബ്ലസോസ്ത്രയുടെ ഉപവാസ പ്രാർത്ഥനയുടെ കടശ രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളെ മുദ്ര വെച്ച് വേർതിരിക്കുക, സ്തോത്ര, ഹല്ലേലൂയ. പൊത്തിലിരുന്ന് ഒതുങ്ങിയ കാലം മതിയാക്കിയിട്ട് യേശുവിന്റെ നാമത്തിൽ, സ്തോത്ര, ശത്രുവിന്റെ മനസ്സിലാകണം, ഇവർ ഒതുങ്ങിയിരുന്ന കാലം തീർന്നു, ഇവർ പുറത്തു വരികയാണ്. ആരെയൊക്കെയോ ഭീതിപ്പെട്ട് പേടിച്ചകത്തിരുന്ന കാലം മാറി, സ്തോത്ര, ഹല്ലേലൂയ, പുറത്തു വരികയാണ്. ശത്രു പറഞ്ഞു, ദുഷ്ടൻ പറഞ്ഞു, പിശാചി പറഞ്ഞു, ഫെലിസ്തീൻ പറഞ്ഞു, സ്തോത്രം, ഇത്രയും നാളും പൊത്തിലിരിക്കുകയായിരുന്നു. ശൗലിന്റെ കാലഘട്ടത്തിൽ രാജ്യത്വത്തിൽ വന്നിട്ട് കാലങ്ങളായി, പക്ഷെ സഭയെ അല്ലെങ്കിൽ സൈന്യത്തെ ഇസ്രായേലിനെ പൊത്തിലൊരുക്കി. എന്നും ആരുടെ മുമ്പിലേക്കും വിടിയല്ല, ഒരു യോഗത്തിന് പോകാൻ പോലും വിടിയല്ല, വചനം കേൾക്കാൻ സമ്മതിക്കുകയല്ല, എന്താണെങ്കിലും ഞാൻ ആത്മാവിൽ രണ്ടും കൽപ്പിച്ച് പറയുക. അങ്ങനെ പൊത്തിലൊതുക്കിയ സഭയെ കർത്താവ് പുറത്തിറക്കുക, ചിലരെ പുറത്തു കൊണ്ടുവരികയാ, സ്വർഗത്തിലെ ദൈവം കൂടെ കൊണ്ടാണ് ഇറങ്ങിയ, കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ സർവായുധ വർഗം ധരിപ്പിച്ച് നിന്നെ കൂടെ കൊണ്ടുപോയി ഒരു വലിയ, ഇന്ന് വരെ ആത്മീക ചരിത്രം കണ്ടിട്ടില്ലാത്ത മറ്റൊരു യുദ്ധമുറ പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിന് കർത്താവ് ഒരുക്കുന്ന ചിലരെ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ കണ്ടോണ്ട് പറയുന്നു, അവര് ആരാണെങ്കിലും ഇന്ന് രാത്രി തലമുടി നരച്ചാലും ക്ഷീണം വന്നാലും രോഗം വന്നാലും ദൈവം പറയുന്നു, അവരെ കർത്താവ് ഉപയോഗിക്കാൻ പോവാണ് ഈ ഉപവാസത്തിന് അപ്പുറത്തേക്ക്. സ്തോത്ര, ഹല്ലേലൂയ. അത് ലാസ്റ്റ് വാക്കുകൾ, 2-3 മിനിറ്റ് കൊണ്ട് ലാസ്റ്റ് വാക്കുകൾ, സ്തോത്ര, ഹല്ലേലൂയ. ലാസ്റ്റ് വാക്കുകൾ കേട്ടോളുക, സ്തോത്രം. ലാസ്റ്റ് 13-ാമത്തെ വാക്യം കൂടി, അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ചു കയറി, അവർ യോനാഥാന്റെ മുമ്പിൽ വീണു, സ്തോത്രം, ഭൂമി. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു 4 കൂട്ടം കാര്യങ്ങളാണ്, ഞാൻ നിർത്തി കാര്യം പിടികിട്ടി. 13-ാം വാക്യം അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, തത്തിപ്പിടിച്ച് കയറി എന്ന് പറഞ്ഞാൽ, ഒരു ശത്രു പാളയം ഇറങ്ങിയിരിക്കുന്നത് ഈസി ആയിട്ട് ഓടി വന്ന് കയറാൻ പറ്റും, കാർ ഓടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കുകയല്ല. 13-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ പശ്ചാത്തലം പിടികിട്ടും. 2 പടുകൂറ്റൻ പാറയാ, കോണി വെച്ചാൽ കയറാൻ പറ്റാത്ത പാറക്കെട്ടിന്റെ മണ്ടയിലാണ് ഫിലിസ്തീൻ പാളയമടിച്ചത്. താഴെ നിന്നിട്ട് പേടിച്ചു പോകുകയല്ല, ഇവര് രണ്ടുപേരും കൂടി കോവണിയില്ലാതെ
അരയിൽ കയറ് കെട്ടി മോളിന്നാരും വലിച്ചു കയറ്റാതെ ഈ പാറക്കെട്ടിലൂടെ തത്തിപ്പിടിച്ച് കയറി. ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, തത്തിപ്പിടിച്ച് കയറി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പുതിയ നിയമത്തിൽ നിന്ന് അഞ്ചു വാക്യം തന്നത്, ശ്രമിച്ചാൽ. ചുമ്മാ കരിമ്പാറക്കെട്ടുകളെ കണ്ടിട്ട് പേടിച്ചാൽ എന്നും ഇങ്ങനെ നിറച്ചിരിക്കാം, പക്ഷേ സ്വർഗം നിന്റെ കാലുകൾക്ക് ഊജം തരും, നിന്റെ കൈകൾക്ക് കരുത്ത് തരും. നിന്റെ മുമ്പിൽ കിടക്കുന്ന ചില പാറക്കെട്ടുകളെ പിടിച്ചു കയറാൻ സ്വർഗത്തിലെ ആത്മാവ് നിനക്ക് ബലം തരും. സ്തോത്രം. നീ അതിന് തയ്യാറായാൽ നിന്റെ കർത്താവ് കൂടെ കാണും. നീ ഒറ്റയ്ക്കായിരിക്കുകയല്ല, അവന്റെ കൂടെ ചില വിഷയങ്ങളുടെ മണ്ട കയറാൻ, ചില പാറക്കെട്ടുകളുടെ മോളിൽ കയറാൻ, നിന്നെ ഭയപ്പെടുത്തി തലയ്ക്ക് മീതെ സ്തോത്രം ആനയെപ്പോലെ ഉരുണ്ടു നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മണ്ട കയറാൻ, അതിന്റെ മോളിൽ പിടിച്ചു കയറാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി. യേശുവിന്റെ നാമത്തിൽ വചനം കേൾക്കുന്നവരുടെ മേൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൽ കയറി വരാനിടയാകട്ടെ. അവസാന പോയിന്റ് നിങ്ങൾ കേൾക്കണം. അടുത്ത ആ വാചകം ഇങ്ങനെയാണ്, ഇവര് മോളിൽ കയറിപ്പോൾ യോനാഥാന്റെ മുമ്പിൽ ഫെലിസ്ത്യർ വീണു, ഭൂമി കുലുങ്ങാൻ തുടങ്ങി, ചരിത്രം മാറി. പ്രിയരെ, ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തതും നമ്മുടെ വേദികളിൽ അധികം പ്രസംഗിച്ചിട്ടില്ലാത്തതുമായ ഒരു ഭാഗമാണ് ഞാൻ വായിച്ച വാക്യത്തിന് തെളിവ് നിരത്താൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്. അതിനകത്ത് ചില കാര്യങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. അലിഗോറിക്കലാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കരുത്. ഇത് പേഴ്സണലായി ബ്ലസ് ഓസ്ട്രേലിയയുടെ ഫാഷൻ പ്രയറിൽ നിങ്ങളോട് പറയാൻ ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ദൂതാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ഇതിനകത്ത് ചില വാക്കെങ്കിലും നിങ്ങൾ ചെറുക്ക് ദൈവം തന്നതാണ്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഒരിക്കലും അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഭയങ്കര കരിമ്പാറക്കെട്ട് പോലെ തറ ഉയർത്തിരിക്കുന്ന വിഷയം കാണും. ഇന്നൊരു കാര്യം ചെയ്യണം, നീ അത് കണ്ട് പേടിച്ച് പുറകോട്ട് പോകരുത്. ശ്രമിച്ചാൽ നീ അതിന്റെ മുകളിലെത്തും, വിഷയങ്ങളുടെ മുകളിലെത്തും. നിന്റെ കാൽക്കീഴ വിഷയങ്ങൾ വരും. യേശുവിന്റെ നാമത്തിൽ വിഷയങ്ങളുടെ മുകളിലെത്തി ജയാളിയാകാൻ, അതോടുകൂടെ തലയെടുപ്പോടെ നിൽക്കുന്ന ചില വിഷയങ്ങൾ വീഴാൻ തുടങ്ങും. ഞാനൊരു പ്രവചനം പോലെ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ട് ഞാനൊരു കൊച്ചു പ്രാർത്ഥനയുടെ പ്രാർത്ഥിച്ചൊരു സൂമിയിൽ നിന്ന് ഇറങ്ങാം. സ്തോത്രം. ഓസ്ട്രേലിയയുടെ മണ്ണിൽ അല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നത് എവിടെ ആയിക്കോട്ടെ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ട കർത്തദാസമാര് പലരും ഇതിനകത്തുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്. എന്നോട് ഇതിന്റെ ലിങ്ക് ചോദിച്ചു വാങ്ങിച്ച് പലരും ഉണ്ട്. എല്ലാവരും ഇത് കാണും. ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാം, നീ ആയിരിക്കുന്നത് എവിടാണോ അവിടെ നിന്നെ കയറ്റാതിരിക്കാൻ അത്രയ്ക്ക് ശക്തമായ കരിമ്പാറക്കെട്ടുകൾക്ക് മോളിൽ പാളയമടിച്ചിരിക്കുന്ന വിഷയം. പക്ഷെ ദൈവം പറയുന്നു, നീ ശ്രമിച്ചാൽ നീ അതിന്റെ മോളിൽ വരും. ചിലപ്പോൾ ജൂലൈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് നിന്റെ തലയ്ക്ക് മീതെ നിൽക്കുന്ന വിഷയത്തിന്റെ മീതെ നീ തത്തിപ്പിടിച്ച് കയറണം. നീ മോളിൽ വരണം. സ്വർഗം അത് ചെയ്യും, ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യും. സ്തോത്രം. എല്ലാരോടും ചോദിച്ചാൽ ഒരുപക്ഷെ നിരാശപ്പെടുത്തും, അംഗീകാരം തന്നിരിക്കുകയല്ല. പക്ഷേ ഈ മൂവ്മെന്റ് മുന്നോട്ട് പോകണം. കാശി ചെലവായിരിക്കും, വളരെ സ്ട്രഗിളായിരിക്കും. ചിലപ്പോൾ ജീവിത പങ്കാളി പോലും പറയും ഇതും കൊണ്ട് നടന്നാൽ കുഞ്ഞുങ്ങളുടെ സ്തോത്രം ജീവിതം നടക്കുകയല്ല, കാര്യം നടക്കുകയല്ല. പക്ഷെ പേടിക്കരുത്, നിന്നെ വിളിച്ച വിളി അത്ര വലുതാണ്. നീ പ്രശ്നത്തിന് താഴെ നിൽക്കേണ്ടവനല്ല, നീ വിഷയത്തിന് മുകളിൽ വരണം. നീ നിമിത്തം ചില ശത്രുക്കൾ താഴെ വീഴണം, നീ നിമിത്തം ദൈവപ്രവർത്തി വെളിപ്പെടണം. നിന്റെ കൂടെ ചെറിയ ദൈവം കയറ്റിവിടും, സ്വർഗം അത് ചെയ്യും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം, ഒന്നോടെ പറഞ്ഞു നിർത്താം. ശ്രമിച്ചാൽ ഇതൊരു വലിയ ചലനമാവും, ഒരു ദൈവ പ്രവൃത്തിയാകും. കർത്താവിന്റെ വചനത്തിലൂടെ ഒരു വ്യാഖ്യാനം നിങ്ങൾക്ക് തന്നു. സ്തോത്രം. ദൈവം പറയുന്നു, പൊത്തിലൊളിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ഒളിപ്പിച്ചവരാരാണോ അവരൊക്കെ ദൈവം മാറ്റി നിർത്തും. ചിലരെ കൊണ്ട് ദൈവം സഭ എന്താന്ന് ഓസ്ട്രേലിയയെ കാണിക്കും, സഭ എന്താന്ന് ഇന്ത്യയിൽ കാണിക്കും, സഭ എന്താന്ന് വടക്കേന്ത്യയെ കാണിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ സ്ഥലത്ത് നിങ്ങളോടാ പ്രസംഗിച്ചതെങ്കിലും വെണ്ണിക്കുളത്ത് ഞാൻ ഇരിക്കുന്ന എന്റെ പാർസനേജിൽ എന്റെ ഹൃദയത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, ഈ ദൂത് ഞാനും ഏറ്റെടുക്കുക. ക്ഷേത്രം. പൊത്തിലൊളിച്ച സഭയെ ആരേക്കോ ഭീതി കൊണ്ടും നിയമം കൊണ്ടും ഭീഷണി കൊണ്ടും ഒളിപ്പിച്ച ശക്തികളുടെ നടുവിൽ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരും. പൊത്തിലൊളിച്ച ചിലരെ ദൈവം പുറത്തിറക്കും. അങ്ങനെ ദൈവം പ്രവർത്തിക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിന്റെ ആത്മാവ്, സ്തോത്രം, ഈ സൂമിൽ കയറാൻ ഞാൻ തിരക്കുകൾക്കിടയിൽ എൻ്റെ ദൈവത്തോട് വെമ്പൽ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പറഞ്ഞു, ഒത്തിരി ശ്രമിക്കുന്ന ചിലര് ഇതിനകത്ത് കാണും, അവരുടെ പരിശ്രമം വൃഥാവാകില്ലെന്ന് പറയാൻ ആ കൂടെ ഒരു ദൂതോടെ പറയാൻ. നാഥ, കർത്താവിന്റെ ആത്മാവ് എനിക്ക് വ്യാഖ്യാനിക്കാൻ തന്നതുപോലെ ഞാൻ 14 അധ്യായത്തിന്റെ ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു. എൻ്റെ ദൈവമേ,
കർത്താവിന്റെ കൂടെ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കൂടെ നിന്നാൽ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ അങ്ങ് തെളിയിക്കും. സ്തോത്രം, ഞങ്ങൾ പകർന്നിരിക്കുന്ന കൃപ എത്ര വലുതാണ്, ക്രിസ്തുവിന്റെ കൂടെ നിന്നാനുള്ള ഗുണം എത്ര വലുതാണ്. കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രപ്പ. ഞാൻ ഇങ്ങനെ അവർക്ക് വേണ്ടി, സൂമിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടാണ്, തത്തി പിടിച്ചെങ്കിലേ കയറാൻ പറ്റുള്ളൂ. അലസർക്കോ ഉദാസീനക്കും പറ്റിയ മാർഗമല്ല ഇത്. സുവിശേഷ വേല അവർക്ക് പറ്റിയ പണിയല്ല. എന്നാൽ കഠിനമായി തത്തിപ്പിടിച്ച് കയറി ശത്രുവിന് വെല്ലുവിളിക്കാൻ ഇതിനകത്ത് ഒരു വീട്ടമ്മ, ഒരു 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 അമ്മ തയ്യാറായാൽ അവർക്ക് ഈ ദൂത് ഫലിക്കണം. എല്ലാവരും ശുശ്രൂഷകരല്ലോ, എല്ലാവരും കൃപാവനപ്രാപ്തരും അല്ലല്ലോ. പക്ഷേ ശ്രമിക്കാൻ ഇതിനകത്ത് ആര് തയ്യാറാകുന്നു? അവരുടെ കുഞ്ഞുങ്ങളിൽ പലരെയും പാറ പോലെ തലയ്ക്ക് മീതെ ഭാരമായിട്ട് നിർത്തിയിരിക്കുക. ആ വിഷയത്തിന്റെ മോളിൽ ഇവരെ എത്തിക്കണം, സ്വർഗം അനുഗ്രഹിക്കണം. ബ്ലസ് ഓസ്ട്രേലിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കരമുയർത്തി അനുഗ്രഹിക്കുന്നു. അവരുടെ പരിശ്രമം വിജയിക്കട്ടെ. എന്റെ കർത്താവ് അനുവദിച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിയുമ്പോഴേക്കും, ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ലോകത്തിന്റെ മുമ്പിൽ, ഇതൊരു മൂവ്മെന്റിന്റെ കാലമാണല്ലോ, ഒരു പുതിയ മൂവ്മെന്റ് ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കാൻ കർത്താവിന്റെ സഹോദരന്മാർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുന്ന, രാപ്പകലിനെ ദൈവത്തിന് വേണ്ടി പോരാടുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് കഴിയട്ടെ. കർത്താവെ, ഇതൊരു മൂവ്മെന്റ് ആകട്ടെ. യോനാഥാനെ പോലെ ചില വിഷയങ്ങളുടെ മുകളിൽ അവരെത്തട്ടെ, പ്രശ്നങ്ങൾ അവരുടെ കീഴെ വരട്ടെ. യുദ്ധം ചെയ്യാതെ, ആയുധമെടുക്കാതെ ശത്രു താഴെ വീഴട്ടെ. അത്രയ്ക്ക് സാന്നിധ്യം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ വിടുതലാകട്ടെ. കർത്താവെ, ഒളിച്ചിരുന്ന ദൈവസഭ, മറഞ്ഞിരുന്ന സഭ അധികാരത്തോടെ വെളിയിൽ വരട്ടെ. ദൈവം അത് ചെയ്യണം. കർത്താവ് മഹത്വമെടുക്കണം. അങ്ങനെ ചിലരെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനൊരു അവസരം എന്നെ കൂടി ഓർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ദൈവത്തിൻ്റെ വീണുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കാരുതൽ കാണാം. അബ്രഹാമേ യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാമേ യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കുമിതവാക്കി തീർത്തല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കുമിതവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാ. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാ, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കാരുതൽ കാണാ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീണുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയു മറുപടിയാൽ ഭൂമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയു മറുപടിയാൽ ൂറുമേനി
നൽകി ദൈവം അനുഗ്രഹിച്ചു, വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു, വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. അമ്മേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ ആരുതൽ കാണാ. അമ്മേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ കാര്യങ്ങൾ കാണാം. യാക്കോബിന്റെ ദൈവത്തെ ആരാധിച്ചപ്പോൾ, യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബിന്റെ ദൈവത്തെ ആരാധിച്ചപ്പോൾ, യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബ് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു, യാബോക്കെന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കാര്യുതൽ കാണാ. അമേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കാര്യുതൽ കാണാ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കരിയാത കാര്യമില്ലല്ലോ, ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കരിയാത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, അമ്മേ യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. അമ്മേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ, ദൈവത്തിന്റെ കാര്യങ്ങൾ കാണാമേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കാര്യുതൽ കാണാ. അമ്മ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ മരുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കാര്യുതൽ കാണാ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വിരുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കാര്യുതൽ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിച്ചല്ലോ. ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, ചിലത് ശ്രമിക്കുവാൻ ഈ രാജ്യത്ത് ദൈവം നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രിയ കർത്താവിന്റെ ആ ശുശ്രൂഷ പോലെ എന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന വില്യം കേരി പറഞ്ഞ അനുഗ്രഹീതമായ വാക്കുകളാണ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ് ആൻഡ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ഇന്ന് രാത്രി ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂടി ഉപയോഗിക്കട്ടെ. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഇന്ന് രാത്രി ദൈവജന ശുശ്രൂഷ പ്രിയ കർത്താവിന്റെ ദാസന് പാസ്റ്റർ ഷാജി എംബോണോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ ശുശ്രൂഷയുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു
ഒരിക്കൽ കൂടെ കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വാക്കിൽ നന്ദി അറിയിക്കുന്നു. അനേക ദേവദാസന്മാർ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരോടുമുള്ള പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രകാശ് ജേക്കബ് അവർകൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. അതിനുശേഷം ഒരു ബ്ലെസ്സിംഗ് സോങ് കാണും, അതിനുശേഷം ആശീർവാദവും കാണും. ആശീർവാദത്തിന് ശേഷം ഇവാഞ്ചലിസ്റ്റ് ബിജു മേനത്ത് മുന്നോട്ട് കടന്നു വന്ന് ഈ മീറ്റിംഗ് സൈൻ ഓഫ് ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രകാശ് ജേക്കബിനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളായി ബ്ലസോസ്റ്റുകളുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് ഈ രാജ്യത്തും ലോകത്തിലെ പലയിടങ്ങളിൽ നിന്നും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാൻ, താവേ നിത്യജീവന്റെ മൊഴികളെ കേട്ട് ഞങ്ങളുടെ ആത്മാവിൽ ബലം പ്രാപിക്കുവാൻ അവിടെ നിങ്ങളെ ഇടയാക്കിക്കൊണ്ടിരുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശക്തമായി ഞങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷാജിയൻ പോളിനെ കർത്താവ് അധികാരത്തോടു കൂടെ ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളോട് ഹൃദ്യമായി വ്യക്തിപരമായി അവിടുന്ന് ആത്മാവിൽ ഇടപെട്ടല്ലോ കർത്താവെ, അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രദാസനോട് കേൾപ്പിച്ചതായ ശക്തമായ ദിവ്യ ആലോചനകളെ ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റെടുത്ത് കർത്താവെ മടങ്ങുകയാണ്. ഓ, ശ്രമിക്കുവാൻ പലപ്പോഴും ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ലെന്ന്, പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു പോയെന്ന് പിശാച് മന്ത്രിക്കുമ്പോൾ താവെ മടുത്തുപോയി മാറിയിരിക്കുന്നവരായിട്ടല്ല, വീണ്ടും എഴുന്നേറ്റ് ശ്രമിക്കുവാൻ, വീണ്ടും ശക്തി പ്രാപിച്ച് ശ്രമിക്കുവാൻ, യേശു കർത്താവിനോട് ചേർന്ന് നിന്ന് ശ്രമിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടാളികളായി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ശ്രമങ്ങൾ ഒരിക്കലും വിഫലമായി തീരാതെ അതിന്മേൽ ദൈവിക ശക്തി അധികാരങ്ങളെ പകർന്ന് കർത്താവെ, ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനേക്കാൾ ഉപരിയായി ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ഒക്കെ അത്യന്തംപരമായി ദൈവത്തിന്റെ ശക്തി അതിന്മേൽ വ്യാപരിപ്പിക്കുന്ന ഒരു സ്വർഗം ഞങ്ങൾക്കുള്ളതിനാ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്ഷീണിച്ചു മടുത്തിരുന്ന ചിലരോട് അന്ന് രാത്രി ദൈവം ശക്തമായി വ്യക്തമായി വ്യക്തിപരമായി ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുമ്പിൽ എരിഹോ എന്ന് പറയുന്ന മതിലുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, എന്നാൽ ചുറ്റി നടക്കുവാൻ ഞങ്ങൾക്കൊരു ശ്രമം ആവശ്യമാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാനൊരു ശ്രമം ആവശ്യമാണല്ലോ. താവെ, പൊത്തുകളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഓ പുറത്തു വരുവാൻ, ഹല്ലേലൂയ, വിഷയങ്ങളുടെ മുകളിൽ ചാടിക്കയറി നിൽക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളുടെ കർത്താവ് ആത്മശക്തി ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് മുഴുവനുമായി ഉപയോഗിച്ചുകൊണ്ട് താവെ ഞങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കുന്നവരായി തീരുവാൻ, മടിയന്മാരായിട്ടല്ല അലസന്മാരായിട്ടല്ല, എന്നും എന്നും ശ്രമിക്കുന്നവരായി കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ഇന്ന് രാത്രി പിന്നെയും ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസന മിനിസ്റ്ററുകളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ ഓർത്തും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ നാമം ചൊല്ലി ഇന്ന് രാത്രി സമാപന രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബ്ലസ് ഓസ്ട്രേലിയയുടെ പിന്നണി കർത്താവേ, ഹാലയായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, എല്ലാ ദൈവമക്കൾ കർത്താവേ, പ്രായഭേദമന്യേ ഇതിന് ചുമതല കൊടുക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രി ഏറ്റവും ശക്തമാകട്ടെ കർത്താവേ. ഈ മിനിസ്ട്രി മുഖാന്തരം ഓസ്ട്രേലിയ ഒന്ന് ഉണരട്ടെ കർത്താവേ. ഈ മിനിസ്ട്രി മുഖാന്തരം ലോകമെമ്പാടും യേശുവിനെ അറിയട്ടെ കർത്താവേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഈ മീറ്റിംഗ് കർത്താവെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് ലീഡ് ചെയ്യുവാൻ കർത്താവദാസൻ പ്രിയ ജോവിൻ ജെയിംസിനെ ദൈവം ഇടയാക്കിയല്ലോ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ സമാധാനത്തോടെ മടങ്ങട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. May his favor be upon you and 1,000 generations and your family and your children and their children and their children. May his favor be upon you and 1,000 generations and your family and your children and their children and their children. God bless you.
ആശീർവാദത്തോട് മടങ്ങാം. ഇവിടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മൾ നിത്യതുവരെയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നല്ല കൂട്ടായ്മ നാം എല്ലാവരോടും ഈ ബ്ലസ് ഹോസ്റ്റലുകളുടെ പ്രവർത്തനങ്ങളോടും വചന ശുശ്രൂഷ ചെയ്ത കർത്തൃപ്രത്യന്മാരോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന നൽകി ദൈവത്തിന് എനിക്ക് നേടങ്ങൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ആമേൻ. കർത്താവാം യേശുവേ വരണമേ. ആമേൻ. ആമേൻ. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 3 ദിവസത്തെ നമ്മുടെ നാഷണൽ ഫാസ്റ്റിംഗ് പ്രയർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതി നടപ്പാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചു. സകല മാനവും മൗത്തവും നമ്മുടെ കർത്താവിന് അർപ്പിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ജോബിൻ ജെയിംസിനോടുള്ള നന്ദി ബ്ലസ്സിസ്റ്ററുടെ പേരിൽ അറിയിക്കുന്നു. വചന ശുശ്രൂഷിച്ച മാറ്റമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി അംബോൾ അവരോടുള്ള നന്ദിയും ഈ തരണം അറിയിക്കുന്നു. അവസാനമായി പ്രാർത്ഥനയിൽ ബെന്നിഷിലി നമ്മളെ സഹായിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രകാശ് ജേക്കബ് അവരോടുള്ള നന്ദിയും ബ്ലസ് ഓസ്റ്ററുടെ പേരിൽ അറിയിക്കുന്നു. കഴിഞ്ഞ 3 ദിവസവും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ കർത്തദാസന്മാർ, എല്ലാ ദൈവജനം, ഈ ഹല്ലേലൂയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്തവര് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ സ്റ്റേറ്റുകളിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടക്കുന്ന മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞുവല്ലോ. ആ മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ അതാത് സ്റ്റേറ്റിലുള്ള മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഹല്ലേലൂയ. ഇതിൻ്റെ ഫ്ലയേഴ്സ് എല്ലാം ബ്ലസ് ഓസ്ട്രേലിയയുടെ ഫേസ്ബുക്ക് പേജിൽ വരും ദിവസത്തിൽ കടന്നു വരും. ആ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. ഓൺ ദ ബിഹാഫ് ഓഫ് ബ്ലസ് ഓസ്ട്രേലിയ, ഐ ആം ബിജു മിനത് സൈനിങ് ഓഫ്. സി യു സൂൺ. ഗോഡ് ബ്ലസ് യു ഓൾ.